ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ കെ കെ ഇബ്രാഹിം ശ്രിയാ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ച അഭിവന്ദനായ എൻ അബ്ദുള്ള മുസ്ലിയാർ സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാനായ ജുനൈദ് നമ്മുടെ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതുപോലെ തന്നെ അഷ്റഫ് ബാക്കവി ഷമീർ ബാക്കവി ഭാവത്തങ്ങൾ ഈ മഹത്തായ പരിപാടി ശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ഈ സ്ഥാപനത്തെയും സമത്തയുടെ നേതാക്കളെയും ഒക്കെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ സ്നേഹികളായ കാരണവന്മാർ യുവാക്കൾ വിദ്യാർത്ഥികൾ സഹോദരിമാർ അർഹമൊറാഹിമായ റബ്ബ് സുബഹാനുഹൂവത്തായ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട അമലായി നമുക്ക് രേഖപ്പെടുത്തി തരുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ ബന്ധുക്കൾ മിത്രങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഗുരുനാഥന്മാർ നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും നിന്റെ സ്വർഗ്ഗലോകത്തിൽ കണ്ടുമുട്ടി സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി തരണേ തമ്പുരാനെ ജീവിതം ഹൈറായ സമയത്തൊക്കെ ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുവാനും മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി നിന്നിലേക്ക് മടങ്ങുവാനും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തോഫീക്ക് തരണേ തമ്പുരാനെ സ്നേഹമുള്ളവരെ സമസ്തകേരളിയ തുലമയെന്ന മഹാപ്രസ്ഥാനത്തെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാരുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു മഹിതമായ സ്ഥാപനത്തിൻ്റെ മനോഹരമായ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സ്വാധീനങ്ങളിൽപ്പെട്ട മഹാനായ ആ മനുഷ്യനെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമുക്ക് നല്ലവരെ സ്നേഹിച്ചതിൻ്റെ പ്രതിഫലമായ അവർക്കൊപ്പമുള്ള സ്വഹബത്ത് അഥവാ അവരുമായുള്ള കൂടിച്ചേരൽ പരലോകത്ത് പടച്ചിറപ്പ് വിധിക്കുമാറാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നല്ലവരെ സ്നേഹിച്ചാൽ അങ്ങനെയാ നല്ല മനുഷ്യരെ സ്നേഹിച്ചവർക്ക് ആ നന്മ പടച്ചിറബ് നല്ലവണ്ണം തിരിച്ചു തരും നാളെ പരലോകത്ത് അവർക്കൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസഫാ സുലല്ലാഹുലഹി വസലമാഅത സമീപത്തേക്ക് ഒരിക്കൽ ഒരാൾ വന്നു അയാൾ നേരിട്ട് വന്ന പരിശുദ്ധ തിരുദൂതരോട് പറഞ്ഞൊരു വാക്കുണ്ട് പരിശുദ്ധ പ്രവാചകരെ എൻ്റെ കയ്യിൽ കൂടുതൽ നമസ്കാരമോ നോമ്പോ ഒന്നും ഇല്ല ഞാൻ നിസ്കരിക്കാറില്ല നോമ്പ് നോക്കാറില്ല എന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞ വാചകം ലൈസ ഇന്ത് കഥുറത്ത് അള്ളാഹുവിന്റെ തിരുദൂതരെ ലൈസത്ത് സൊലാ സിയാം എൻ്റെ കയ്യിൽ ഒരുപാട് നോമ്പോ ഒരുപാട് നിസ്കാരമോ ഇല്ല നബിയേ എൻ്റെ കയ്യിൽ ഒരുപാട് നിസ്കാരമോ നോമ്പോ ഇല്ല ാഹറസൂല പക്ഷെ ഞാൻ അള്ളാഹുവിനെയും അല്ലാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരെയും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എനിക്കാകെയുള്ളത് ഈ ഹുബാണ് കൽബിന്റെ ഉള്ളിൽ എനിക്ക് നിബിതങ്ങളോട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ അള്ളാഹു റബ്ബുള്ളിസത്തിനോട് അദമ്യമായ സ്നേഹമുണ്ട് ഇതാണ് എൻ്റെ കൈമുതൽ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ നിസ്കരിക്കുന്നു നോമ്പറിട്ടിക്കുന്നു പക്ഷേ അതൊന്നും അല്ലാതെ കൂടുതൽ കുറേ സുന്നത്തുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല ഇതങ്ങ് കേട്ടപാടെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരിദൂതരാകുന്ന അഷ്റഫുൽ അൽഹൽക്ക് തങ്ങൾ പറഞ്ഞു അൽ മറു അഹബ ഒരു മനുഷ്യൻ അവൻ സ്നേഹിച്ചവന്റെ കൂടെ ഉണ്ടാകും നമ്മൾ ആരെ സ്നേഹിച്ചോ ആ സ്നേഹിച്ച ആളെ കൂടെ നമ്മൾ ഉണ്ടാവും നമ്മളുണ്ടാവും ഒരു മഹാനായ ആലിമിനെ സ്നേഹിച്ചാൽ ആ ആലിമിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും പറലോകത്ത് അള്ളാഹു നമുക്ക് ആ തോഫിക്ക് നൽകട്ടെ നമ്മൾ ആ നല്ല നീയത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നതും ആ നല്ല നീയത്തിലാണ് ഈ സ്ഥാപനത്തിന്റെ പേരിട്ടതും ഈ സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മഹാന്മാരെ സ്മരണ നിലനിർത്തുക എന്ന് പറയുമ്പോൾ തന്നെ അത് പുണ്യമാണ് ബഹുമാനപ്പെട്ട പാറന്നൂർ സാദിന്റെ സ്മരണ ഇവിടെ നിലനിൽക്കുന്നത് ഈ സ്ഥാപനത്തിലൂടെയാണ് ആ സ്ഥാപനത്തെ നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചാൽ മഹാനോടുള്ള നമ്മുടെ കടമയാണ് നമ്മൾ നിർവഹിക്കുന്നത് അത് ദീനടുള്ള കടമയാണ് നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ മതി അതാണ് ഈ സ്ഥാപനത്തിൻ്റെയും ഈ സ്ഥാപനത്തിന്റെ ഈ മജലിസിൻ്റെയും പ്രത്യേകത അങ്ങനത്തെ മജലിസുകൾ നമ്മൾ എന്തിനാണ് സംഘടിപ്പിക്കുന്നത് അതാണ് ഇവിടെ സംസ്കരണ ചിന്തകൾ എന്ന വിഷയത്തിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിക്കപ്പെടണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുറബുൽ പറഞ്ഞല്ലോ കത് അഫുലഹമൻ മനസ്സിനെ സംസ്കരിച്ചവൻ രക്ഷപ്പെട്ടു മനസ്സിനെ സംസ്കരിച്ചവൻ രക്ഷപ്പെട്ടു ഒരാൾ തൻ്റെ മനസ്സിനെ സംശുദ്ധമാക്കി വെച്ചാൽ ആ മനസ്സിനെ പടച്ചിറപ്പ് സ്വീകരിക്കും അള്ളാഹു റബ്ബുല്ലെങ്കിൽ സ്വീകാര്യമായിട്ടുള്ളത് നല്ല ക്ലിയർ ഉള്ള ഒരു മനസ്സാണ് മനസ്സ് നന്നാവാതെ നമ്മൾ നമ്മളെന്ത് അമല് ചെയ്തിട്ടും ഫലമില്ല നമ്മൾ എത്ര വലിയവനായിട്ട് കാര്യമില്ല നമ്മുടെ കൽബിൻ്റെ നന്മയാണ് പടച്ചടപ്പ് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നന്മയുടെ വശം നമ്മുടെ കൽബ് നന്നോ പടച്ചടപ്പ് സ്വീകരിക്കും നമ്മുടെ മനസ്സ് മോശമാണോ അമലുകൾ പൊളിഞ്ഞു പോകും അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മുടെ പഠിപ്പിച്ച ഈ പ്രധാനപ്പെട്ട അധ്യാപനങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുകയുമാണ് ഇന്ന് നമ്മുടെ അമലുകളെ നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഈബത്തിനും അമീമത്തുമുള്ള മനസ്സിൻ്റെ ദുശ്ചിന്തകൾ നമ്മളെപ്പോഴും നമ്മുടെ കൽബിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം അതാണ് തസോഫിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ചികിത്സിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ നശിച്ചു പോകുന്ന തടിയെ ശരിക്ക് ചികിത്സിക്കുന്നുണ്ടല്ലോ ലിയബുക്ക അത് ബാക്കിയാവാൻ വേണ്ടി നിങ്ങളെ കൽ നിങ്ങളെ ശരീരം നശിച്ചു പോകുന്ന ശരീരത്തെ തുത്തപ്പിബു ജിസ്മക്ക തടിയെ നമ്മുടെ തടിയെ നമ്മൾ ശരിക്ക് ചികിത്സിക്കുന്നു ജിസ്മക്കൽ ഫാനി നശിച്ചു പോകുന്ന തടിയെ അല്ല എബുക്ക അതെന്നും ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ചെറിയ കോട്ടം വന്നാൽ നമ്മുടെ കൈയിനോ കാലിനോ എന്തെങ്കിലും ഒരു വേദന വന്നാൽ ആ നിമിഷം നമ്മൾ ചികിത്സിക്കാൻ ചികിത്സിക്കാനിറങ്ങും എന്ത് ചികിത്സയാണോ ഉള്ളത് ആ ചികിത്സ തേടിയിട്ട് നമ്മൾ ആ ചികിത്സ കൊണ്ട് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പാടുപെടും അതിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണമെങ്കിൽ തെരഞ്ഞു പോകും നമ്മൾ അതേ സ്ഥാനത്ത് എന്റെ തൊട്ടവാചകമെന്താ വത്തുറുക്കുറൂക്കു കൽബകാന് നിന്റെ ഹൃദയത്തെ നീ ഉപേക്ഷിക്കുകയാണ് നിന്റെ ഹൃദയത്തെ നീ ഒഴിച്ചിടുകയാണ് നിന്റെ ഹൃദയത്തെ മരിയുന്ന രോഗിയായിട്ട് കൽബിനെ രോഗിയാക്കി വിട്ട് തടിയെ ചികിത്സിക്കുന്ന മനുഷ്യനോട് ആ സംസാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടി ചികിത്സ നടത്തണ്ട എന്നല്ല മറ്റൊരു അധ്യായത്തിൽ വളരെ മനോഹരമായി തസോഫിന്റെ കിതാബിൽ കാണാം എന്താണ് പറഞ്ഞ വാചകത്തിന്റെ ഗൗരവം ഒരു നിമിഷം നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചു നോക്കിയത് മനുഷ്യനെയും തലയിൽ കയറുമത് മഹാന്മാര് പറഞ്ഞു യാ ഹാദിമൽ നമ്മളൊക്കെ ശരീരത്തിന്റെ സേവകന്മാരാണ് തടിക്കെന്തെങ്കിലും കുഴപ്പമെന്നാൽ ചികിത്സിക്കാൻ നമ്മൾ മുമ്പിലുണ്ടാവും നിങ്ങളൊക്കെ നിങ്ങളെ ശരീരത്തെ ചികിത്സിക്കുന്നതിന് മുമ്പിലാ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കൃത്യമായി പല്ല് തേച്ച് വൃത്തിയാക്കി സോപ്പ് തേച്ച് കുളിച്ച് നല്ല മനോഹരമായി താടിയും മുടിയുമൊക്കെ നന്നാക്കി നല്ല നിലക്ക് മുടിയൊക്കെ ചീകി നല്ല വസ്ത്രം ധരിച്ച് തടിക്ക് വലിയ സേവനം ചെയ്യും എന്നും രാവിലെ കുളിക്കുമല്ലോ നിർബന്ധമില്ലാത്ത കുളികൾ തന്നെ ദിവസേന നമ്മൾ കുളിക്കും വൃത്തിയായി സോപ്പ് തേച്ച് കുളിക്കും കുളിക്കുന്നതിനാ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം നോക്കുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എത്രയാണ് നീ നിന്റെ തടിക്ക് വേണ്ടി വേണ്ടി നീ എത്രയാണ് ചെയ്യുന്നത് ആ തലിപ്പോൾ റിബഹാൻ നീ ലാഭം കൊതിക്കുന്നുണ്ടോ നിനക്ക് ലാഭം കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ മിമ്മാഫി ഹുസറാൻ ഈ നഷ്ടക്കച്ചവടത്തിൽ നമ്മൾ തടിക്ക് വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്താലും അവസാനം ആ തടി കൊണ്ടുപോയി മണ്ണിലേക്ക് വെക്കും നമ്മളെ മക്കളോ നമ്മുടെ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ജനാസരത്ത് കൊണ്ടുപോയി ഖബറിൻ്റെ ഉള്ളിൽ വെച്ച് മണ്ണിട്ട് പഴുതടച്ച് മൂടിയിട്ട് മിൻഹാൻ ഉഴയിതക്കും മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് മയ്യത്തിന്റെ അടക്കം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന രംഗം പലപ്പോഴും കണ്ടവരല്ലേ നിങ്ങൾ രണ്ട് മീസാൻ കല്ല് കുത്തിവെച്ചു കൊണ്ട് ബന്ധുക്കൾ മക്കൾ പിരിഞ്ഞു പോകുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ എത്രമാത്രം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൊണ്ടു നടന്ന തടിയാണത് ആ തടിയാണ് മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ട് കവിള് നിലത്തെ കൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് പിടിമണ്ണ് വാരിയിട്ട് ആളുകൾ തിരിച്ചു പോകുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്തൊരു മീസാൻ കല്ലും കുത്തി വെക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മാപ്പാൻ്റെയോ തൻ്റെ ഭാര്യയുടെയോ തൻ്റെ കുട്ടികളുടെയോ മുഖത്ത് ഒരു തുള്ളി മണ്ണ് വീണാൻ കൊതിക്കാത്ത മനുഷ്യനാണ് മണ്ണ് വാരിയിട്ട് കൊണ്ട് തിരിച്ചു പോകുന്നത് ആ മനുഷ്യൻ അവസാനമായി യാത്ര പറയുന്ന വാക്കാണ് നമ്മുടെ ഈ തടിക്ക് വേണ്ടി എത്രയാധ്വാനിച്ചത് എന്ന് കരുതി ആ തടിക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കരുതോ ചികിത്സിക്കരുതോ എന്നല്ല നിങ്ങൾ നിങ്ങളെ ശരീരത്തിന് രോഗം വന്നാൽ ചികിത്സിക്കണം അൻസല ഇന്നലാ രോഗമിറക്കിയത് പടച്ചവനാണ് മരുന്നിറക്കിയതും പടച്ചവൻ തന്നെയാണ് ചികിത്സിക്കണേ ചികിത്സയില്ലാതെ നിങ്ങൾ എവിടെയും ഒതുങ്ങിക്കൂടണമെന്നല്ല പറയുന്നത് ആത്മഹത്യാപരമായ സമീപനം സ്വീകരിക്കണമെന്നല്ല ഖം തസ് എന്നാ ചോദിച്ചത് നീ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് വേണ്ട എന്നല്ല എന്തിനെ എന്ന് ചോദിച്ചിട്ടില്ല ലിമ നല്ല ചോദ്യം കം എത്രയാണ് നീ അതിനു വേണ്ടി പരിശ്രമിക്കുന്നത് അതുകൊണ്ട് നീ ചെയ്യണം അത്ര പരിശ്രമം നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിന്റെ തടിക്ക് വേണ്ടി അത്ര മാത്രം നിനക്ക് കഠിനാധ്വാനം ചെയ്യാൻ കഴിയുമെങ്കിൽ അക്ബിൽ ഇല നബ്സ് നിന്റെ ആത്മാവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമോനെ നിന്റെ ആത്മാവിലേക്ക് നീ ഒന്ന് നിന്റെ ആത്മാവിന്റെ ശ്രേഷ്ഠഭാവങ്ങളെ നീ പൂർത്തീകരിക്കാൻ നോക്ക് മനസ്സിന് ചില ശ്രേഷ്ഠഭാവങ്ങളുണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്ന മഹിതമായ നല്ല അവസ്ഥയെ നീ പ്രാപിച്ചു നോക്ക് നീ നിന്റെ റൂഹ് കൊണ്ടാണ് അഥവാ നിനക്ക് പടച്ചടബ് തന്നിട്ടുള്ള ആത്മാവ് കൊണ്ടാണ് ലാ ബിൽ നിന്റെ തടി കൊണ്ടല്ല ഇൻസാനും ഒരു മനുഷ്യനായി അറിയപ്പെടുന്നത് നീ ഒരു മനുഷ്യനായി നിന്റെ ആത്മാവ് കൊണ്ട് മാത്രമാണ് ഒരിക്കലും നിന്റെ തടി കൊണ്ടൊരു മനുഷ്യനെന്ന് നീ പറയില്ല എന്ത് ഗൗരവമുള്ള വാക്കാണ് ആ പറഞ്ഞത് കൽവിൻ്റെ തസ്കീയത്താ പ്രധാനം സംസ്കരണ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണത് ഒരു പക്ഷേ നമ്മൾ വല്ല അണപിതായിരിക്കും നമ്മളധികം ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും ഒറ്റ സംഭവം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുന്നു താരീഹിൻ്റെ കിതാബിലുണ്ട് മഹാനായ ഈസ നബി അലൈഹ് സ്വലാത്തു വസ്ലാമിൻ്റെ കാലഘട്ടം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സംഭവം ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അന്ന് ബഹുമാനപ്പെട്ടവർ ജീവിക്കുന്ന കാലത്ത് ആ നാട്ടിൽ വലിയ ഒരു പിശുക്കനായ മനുഷ്യനുണ്ടായിരുന്നു ആളുകൾ മുഴുവൻ ആ മനുഷ്യന് പേരിട്ടു മൽ ഓൻ മൽ ഓൻ ആ വാക്കിൻ്റെ അർത്ഥം ശപിക്കപ്പെട്ടവൻ എന്നാണ് എല്ലാവരാലും ശപിക്കപ്പെട്ട ഒരു നന്മയും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു നല്ല കാര്യത്തിന് അഞ്ച് നയാ പൈസ കൊടുക്കാത്ത ഒരാൾ ഒരു അഞ്ച് പൈസ അയാൾ നല്ലതിന് കൊടുക്കൂല അങ്ങനത്തെ മല എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിക്കുകയാണ് ഒരു കാര്യവും അവനെ കൊണ്ട് സമൂഹത്തിനില്ല അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ ഒരു ആപിതുണ്ട് സദാ ആ സമയവും അയാൾ വിവാദത്തിലാണ് എപ്പോഴും ബഹുമാനപ്പെട്ട ഈസ്ലാത്തു വസ്സലാമിൻ്റെ കൂടെയുണ്ട് ൊണ്ട് എഴുപത് കൊല്ലം പൂർത്തീകരിച്ചൊരു മനുഷ്യൻ എഴുപത് വയസ്സായി ഈ കാലഘട്ടം മുഴുവൻ പടച്ചിറപ്പിന് ഇബാദത്തെടുത്തു തൻ്റെ ജീവിതത്തിൽ മുഖ്യാംശം അവരാബിതുകൊണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അവിടെ മറ്റൊരാളും രണ്ടും ഒന്നു തന്നെ ഒന്നൊരാബിതാണ് മറ്റൊന്നും അല്ലോനാണ് രണ്ടും മനുഷ്യന്മാരാ ഒരാൾ നല്ല ഇബാദത്ത് മറ്റാൾ തനിപ്പിഷ്കൻ നമുക്ക് പഠിക്കാൻ വേണ്ടി താരേഖിന്റെ കിതാബിൽ ഈ സംഭവം അങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് ശരിക്കും മനസ്സിലാക്കണം കൽബിൻ്റെ എന്റെ വിഷയം അതുകൊണ്ടാണ് ഞാൻ മറ്റേ ആഗോള വിഷയത്തിലേക്കൊന്നും പോകാത്തത് നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് വ്യക്തികളെ ചിത്രീകരിച്ചത് എന്തിനാ പടച്ചടപ്പ് എന്തിനാ ഇസ്ലാമിൻ്റെ താരീഖിൽ ഈ സംഭവം മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച് നമുക്ക് പഠിക്കാൻ ഈ രണ്ട് പേര് അവിടെ ജീവിക്കുമ്പോൾ മഹാനായ ഈസ്നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർക്കിടയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം വളരെ മനോഹരമായി മനസ്സ് തട്ടുന്ന തരത്തിൽ പറഞ്ഞത് നമുക്കൊരു പാഠമാണ് ആ നാട്ടിൽ നിന്ന് പട്ടാള സേവനത്തിന് പോകാൻ ഒരാൾ തീരുമാനിച്ചു നമ്മൾക്ക് സൈനിക സേവനത്തിൽ പോകുന്ന ആളുകൾക്ക് എല്ലാവരും എല്ലാം സഹായവും ചെയ്യും കാരണം ഇസ്ലാമിൻ്റെ പടക്കളത്തിലേക്ക് പോകുന്ന വ്യക്തിയാണ് തിരിച്ചു വന്നോളന്നില്ല ഏതുപോലെ മുത്താലിമികൾ ഓതാൻ പോകുന്ന സമയത്ത് നമ്മൾ കൈമടക്കമൊക്കെ കൊടുക്കും അത് എന്തു അവർ ഇൽമ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ പ്രതിഫലം കിട്ടുന്നുള്ളോണ്ട് പണ്ടൊക്കെ നാട്ടിൽ അങ്ങനെയാണ് ഓതാൻ പോകുന്ന കുട്ടികൾക്ക് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ബിരുദം ദർശലൊക്കെ പഠിച്ചിട്ട് ബിരുദം എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നുമുണ്ട് ഒരു ദർശലിൽ നിന്ന് അഞ്ചോ ആറോ കുട്ടികൾ തഹസിൽ വേണ്ടി ഏതെങ്കിലും കോളേജിലേക്ക് പോകുകയാണെങ്കിൽ അവർക്ക് യാത്രയപ്പം ഒരു പണക്കിഴിയൊക്കെ കൊടുക്കും പഴയ ആചാരമാണ് ഒക്കെ അത് ഇലമിനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന പോലെ പണ്ട് കാലത്ത് ഇസ്ലാമിക ലോകത്ത് സൈനിക സേവനത്തിന് പോകുന്ന ആളുകൾക്ക് ആൾക്കാർ സംഭാവനയൊക്കെ കൊടുക്കും അതങ്ങനെയാണ് കാരണം ദീനിന് വേണ്ടി പടവെട്ടാൻ പോകുകയാണ് അപ്പോൾ സഹായങ്ങളെല്ലാം ചെയ്യും ഈ സഹായം ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവരോടും ഒന്ന് യാത്ര പറയാൻ പോകും അപ്പോൾ ഈ സൈനിക സേവനത്തിന് പോകാൻ ഉദ്ദേശിച്ച ആൾ എല്ലാവരോടും യാത്ര പറഞ്ഞ കൂട്ടത്തിൽ ഈ മൽഹൂൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ പോയി ആളുകൾ മുഴുവൻ ശവിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ വീട്ടിൽ പോയി അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ വിവരം പറഞ്ഞപ്പോൾ താരീഖിന്റെ കിതാബിലൂടെ ആദ്യം അയാൾ അത് കേട്ട് അയാൾ മടക്കി വിട്ടു ഒന്നും കൊടുത്തില്ല പക്ഷേ അയാൾ ഇങ്ങനെ പോകുമ്പോൾ ഇയാൾക്ക് തോന്നി ദീനിന് വേണ്ടി പടവട്ടാനാണ് അയാൾ പോകുന്നത് മനുഷ്യൻ അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ കുറഞ്ഞ സമയം മതിയല്ലോ ഒരു മനുഷ്യൻ്റെ കൽപ്പ് പടച്ചിണപ്പ് നന്മയിലേക്ക് തിരിക്കാൻ ഒരു നിമിഷം മതി ഇയാളിങ്ങനെ മനസ്സ് ചിന്തിച്ചു അള്ളാഹുവിൻ്റെ ദീനിനെ പടവെട്ടാൻ പോകല്ലേ തിരിച്ചു ഇവിടെ വാങ്ങാം അയാൾ അകത്ത് പോയി നല്ല ഒരു വാളെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു നല്ലൊരു വാള് എന്ന് പറഞ്ഞാൽ പഴയതാണെങ്കിലും നല്ല മുന്തിയ വാൾ തന്നെയാണ് ഈ വാള് നീ ഈ പടവെട്ടാൻ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടുകൂടിയുള്ള വാളുമായിട്ട് മടങ്ങി നല്ല വിലയുള്ള വാളാ അഞ്ച് പൈസ സംഭാവന കൊടുക്കാത്ത ആൾ അഞ്ഞൂറ് രൂപ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും അതൊരു വിഷയമാണല്ലോ ഒരു സംഭവം തന്നെ അല്ലേ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഈ യുദ്ധത്തിന് പോകുന്ന ചെറുപ്പക്കാരൻ വേഗം ഈസനബി തങ്ങളോട് ചെന്ന് പറഞ്ഞു മലൂന്റെ കയ്യിൽ നിനക്ക് ഇന്ന എൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട് അലഹമുല്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ കാരണം ഒന്നും കൊടുക്കാത്ത ആളുകൾ കൊടുത്താൽ മല്ലല്ലോ സാധാരണ ഒരു ആയിരം സംഭാവന കൊടുക്കുന്നവർ രണ്ടായിരം കൊടുത്താൽ മല്ലോ വിഷയല്ല തീരെ കൊടുക്കാത്തൊരു മനുഷ്യന് വലിയൊരു സംഭാവന കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഇത് ബഹുമാനപ്പെട്ട ഈസാനബി തങ്ങൾക്കും വലിയ സന്തോഷമായി മഹാനായ ഈസനബി അലൈഹി ഇസ്വലാത്തു വസ്സലാം ചെയ്ത പ്രവർത്തനം എന്താ മഹാനായ ഈസനബി അലൈഹി സ്വലാത്തു വസ്ലാം ചെയ്ത പ്രവർത്തനം ഈ മൽഊൻ എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കണം തീരുമാനിച്ചു കാരണം നന്മയിലേക്ക് ഒരാൾ അടുക്കുമ്പോൾ അങ്ങോട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണമല്ലോ അദ്ദേഹം ഈ വിവരം കിട്ടിയ ഉടനെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് പോകുന്നുണ്ട് വീട്ടിൽ പോയി ആ മനുഷ്യനെ നല്ല നിലക്ക് ഒന്ന് പ്രോത്സാഹിപ്പിക്കൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമയാണ് എന്താ കാരണം അയാൾ നന്മ ചെയ്തിട്ടുണ്ട് ആ നന്മ ചെയ്ത മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കണം ഒരു മനുഷ്യൻ അള്ളാഹുവിയിലേക്ക് ഒരു ചാണടക്കുമ്പോൾ പടച്ചടപ്പ് ഒരു മുഴ അങ്ങോട്ടെടുക്കും അപ്പൊ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യാൻ പടച്ചടപ്പ് ചുമതലപ്പെടുത്തിയ പരിശുദ്ധ പ്രവാചകർ നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ പക്ഷെ വീട്ടിലേക്ക് പ്രവാചകർ പുറപ്പെടുമ്പോൾ കൂടെ ഈ എഴുപത് കൊല്ലം ഇമാതത്തെടുത്ത് ഈ ആബിതുണ്ട് ആബിദിനെ സംബന്ധിച്ചിടത്തോളം ഈ പോക്ക് അത്ര ഗുണകരമായി തോന്നിയില്ല അയാൾ തുറന്നു പറഞ്ഞു ബഹുമാനപ്പെട്ട ഈസാന ബിത്തങ്ങളോട് എന്തിനാ അവൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നത് ഒരു വാള് കൊടുത്തേനോ ഇക്കാലം അത്രയും ദീനൊരു സേവനം ചെയ്യാതെ ഇവൻ ഈ ചെയ്ത വാള് കൊടുത്തേനെ നിങ്ങൾ എന്തിനാ പോകുന്നത് ഈസാൻ അബിത്തു അങ്ങനെയല്ല ആ മനുഷ്യൻ നന്മയിലേക്ക് അടുക്കുമ്പോൾ അവനെ കൂടുതൽ അടുപ്പിക്കേണ്ട കടമ നിൽക്കുന്നുണ്ട് ഞാൻ പ്രവാചകന് അതുകൊണ്ട് ഞാൻ പോകുന്നു ഉറച്ച തീരുമാനം എന്ന് കണ്ടപ്പോൾ ഇയാളും കൂടെ കൂടി ഞങ്ങൾക്ക് വിടാൻ വയ്യല്ലോ അഭിപ്രായം ഇയാളത് ഏഷ്യയില അങ്ങനെ ഇയാളും കൂടെ കൂടി നേരെങ്ങനെ പോകുമ്പോൾ ഇയാൾ ഇടയ്ക്കിട ഇങ്ങനെ പറയുന്നുണ്ട് വെറുതെയാണോ അവൻ്റെ വീട്ടിൽ പോണത് ഇതുവരെ ദീനൊരു സേവനം ചെയ്യാത്ത ആളാ ഇങ്ങനെ പറഞ്ഞോണ്ടാ പോണത് അരോ കുറ്റൊക്കെ അങ്ങനെ ഇങ്ങനെ പോയി 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 വീടിന്റെ സമീപത്തെത്തുന്നു ഈ മല്ലൂൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന്റെ സമീപത്തേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ഇയാൾ വീട്ടിൽ നിന്ന് കാണുകയാണിതാ വരുന്നു ആരാ വരുന്നത് ആ കാലഘട്ടത്തിന്റെ പ്രവാചകൻ ബഹുമാനപ്പെട്ട ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം റോഹുലാ ഈസാ അലഹിസ്ലാത്തു വസ്ലാം വരുന്ന കണ്ടപ്പോൾ ഇയാൾക്ക് വല്ലാത്തൊരു മനസ്സ മനസ്സിൽ സന്തോഷം എൻ്റെ വീട്ടുകാരുടെ പ്രവാചകൻ വരുന്നത് അവരെ ബഹുമാനിക്കണം എന്ന് കരുതി ഇയാൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് നടന്ന് വഴിക്കലറ്റം വന്ന് സ്വീകരിച്ചു കൊണ്ടുപോവാം ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗം കണ്ടപ്പോൾ അള്ളാഹു വഹിയർക്ക് നബി തങ്ങൾക്ക് തരഹിലുണ്ട് നേരെ വഹിയർ കേട്ട് പഠിച്ചടപ്പ് പറഞ്ഞു ആ മനുഷ്യൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അയാളുടെ തെറ്റ് മുഴുവൻ ഞാൻ പുറത്തിരിക്കുന്നതിന് രണ്ട് കാരണമുണ്ട് ഒരു വാളോ സംഭാവന കൊടുത്തല്ലോ ദീനിന് വേണ്ടി എന്റെ ദീനിന് വേണ്ടി വാളെങ്കി വാളോം കൊടുത്തില്ലേ നിങ്ങളെ ബഹുമാനിച്ചും ചെയ്തില്ലേ എന്റെ പ്രവാചകൻ എന്ന രീതിയിൽ നിങ്ങളെ ബഹുമാനിച്ചു എന്റെ ദീനിന് വേണ്ടി പടവട്ടാൻ ഒരു വാളും കൊടുത്തു മതി അവൻ ഇതുവരെയുള്ള എല്ലാ തെറ്റും ഞാൻ പുറത്തിരിക്കുന്നു അവനെ ഞാൻ സ്വർഗാവകാശിയാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളെ കൂടെയുള്ള ഈ ഇബാദത്തെടുത്ത മനുഷ്യനോട് പറയണം ആബിദിനോട് അയാളോട് ഇയാൾക്ക് ഞാൻ പുറത്തു കൊടുത്ത വിവരം പറയണം പോരെങ്കിൽ ആ മനുഷ്യർ സ്വർഗത്തിൽ നിന്റെ കൂട്ടുകാരനാണ് നിന്റെ കൂടെ സ്വർഗത്തിലുണ്ടാവും എന്ന് അവനോട് പറയണം കാരണം ഇനിയാണ് കുറ്റം പറയണ്ടെന്ന് പറയണം എന്നോ ഈ വാചകം ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി വന്നത് അയാൾക്കത് അറിയില്ലല്ലോ ആബിദിന് ആബിദിനോട് ഈസ നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ആ വരുന്ന മൽഊൻ എന്ന് പറയുന്ന മനുഷ്യനെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അവൻ സ്വർഗാവകാശിയാണ് നാളെ നിന്റെ കൂടെ അവൻ സ്വർഗ്ഗത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇതാണ് കേട്ടതോടു കൂടി ഈ എഴുപത് കൊല്ലം ഇബാദത്തെ മനുഷ്യന്റെ മനസ്സിലൊരിയാതി പുകച്ചില് അയാളെ മനസ്സിന്റെ ഇടങ്ങരു കാരണം എന്താ എഴുപത് കൊല്ലം സുജോദും റുഹു ചെയ്ത് ഇബാദത്തും സക്കാത്തും നോമ്പും ചെയ്തിട്ട് അധ്വാനിച്ച് സ്വർഗം വാങ്ങി എന്റെ കൂടെ ഒരു പൊട്ട വാളും കൊടുത്തു ഒരുത്തം പെട്ടെന്ന് കൂടിയാണ് അത് പറ്റില്ല പറ്റിയില്ല മുമ്പേക്ക് പറ്റിയില്ല കാരണം അങ്ങനെ എളുപ്പത്തിൽ എന്റെ വരല്ലാന്ന് തോന്നിയ മനസ്സിന്റെ നന്മയില്ലായ്മയാണ് അയാൾ അപ്പ പറഞ്ഞ വാക്കെന്താ അറിയോ അയാൾ അപ്പ അപ്പതന്നെ ഈസനിബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു റഫീഖൻ എനിക്കോന്റെ കൂടെ സ്വർഗം വേണ്ട പോലത്തെ കൂട്ടുകാരനും വേണ്ട ഒറ്റയടിയാ വല്ലാത്തൊരു വാക്കാണുള്ളത് അവന്റെ കൂടെ സ്വർഗവും വേണ്ട അവനെ പോലത്തെ കൂട്ടുകാരനും വേണ്ട ഈ വാചകമേള കലപ്പുന വന്നതോടുകൂടി അള്ളാഹു അപ്പ തന്നെ വഹിയർക്കി നിങ്ങളുടെ കൂടെയുള്ള ഇഴുപത് കൊല്ലത്തെ ഇപാദത്തെടുത്ത മനുഷ്യന്റെ എല്ലാ ഇബാദത്തും പൊളിഞ്ഞു പോയി അവൻ നാളെ നരകത്തിലാണ് ഇന്നലെ വരെ മോശക്കാരനായിരുന്ന മനുഷ്യൻ സ്വർഗത്തിലാണ് ആ മോശക്കാരന് കരുതി വെച്ചിരുന്ന നരകം ഞാൻ നിങ്ങളെ ആബിദിനും ആബിദിന് കരുതിയിരുന്ന സ്വർഗം ഞാൻ മറ്റവനും കൊടുത്തിരിക്കുന്നു പ്രവാചകർ ചോദിച്ചു പഠിച്ചോനെ അതെന്താണ് അങ്ങനെ അള്ളാഹു രണ്ട് കാരണമാണ് പറഞ്ഞത് മറ്റേയാൾക്ക് പുറത്ത് കൊടുക്കാൻ രണ്ട് കാരണമാണ് പറഞ്ഞത് എന്ന പോലെ ഇതിന് രണ്ട് കാരണം എന്താ ഒന്നാമത്തെ കാരണം ആ മനുഷ്യൻ ഇന്നഹു തീർച്ചയായും അവൻ ഹക്കർ അബദി എൻ്റെ ഒരു അടിമയെ നിസ്സാരപ്പെടുത്തി എൻ്റെ ഒരു അടിമയെ അവൻ നിസ്സാരപ്പെടുത്തി ഓ സ്വർഗത്ത് പോകാൻ മാത്രമല്ല ഇല്ല എന്ന് അവൻ എങ്ങനെ പറയാ അവൻ സ്വർഗത്ത് പോകാൻ തീരുമാനിക്കുമ്പോ അവനെപ്പോലത്തെ കൂട്ടുകാരൻ എനിക്ക് വേണ്ട അറിയാൻ പാടില്ലല്ലോ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തത് വലം ഇറന്നാ കഥ ഈ എന്റെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്താ പറഞ്ഞത് ീതും മഴ കൊളിച്ചെന്നൂടെയാണെങ്കിൽ വേണ്ട എന്റെ വിധിയെ തൃപ്തിപ്പെട്ടില്ല എന്റെ അടിമയിൽപ്പെട്ട ഒരു മനുഷ്യനെ അവൻ നിസ്സാരനാക്കി ഈ രണ്ട് കാരത്താൽ അവൻ നരകത്തിലാണെന്ന് അള്ളാഹുഹൂത്തല ഈശ്വര വിത്തങ്ങൾക്ക് വഹി കൊടുത്തു ഈ സംഭവം താരുണ്ട് നിങ്ങൾ ചിന്തിക്ക എഴുപത് കൊല്ലത്തെ മനുഷ്യന്റെ ഈ ഭാഗത്ത് എങ്ങനെയാ പൊളിഞ്ഞത് എഴുപത് കൊല്ലമാ മനുഷ്യൻ ചെയ്ത അമലുകൾ എവിടെക്കാ പോയത് അള്ളാഹു ആ മനുഷ്യന്റെ അമലുകൾ പൊളിക്കാൻ എന്താ കാരണം അവന്റെ മനസ്സിന്റെ അഹങ്കാരം ഞാൻ എഴുപത് കുലത്തെ ഇപാദത്തിൻ്റെ മേൽ സഞ്ചരിക്കുന്ന നല്ലവനായ മനുഷ്യനാണ് അവനാണെങ്കിൽ ഇന്നലെ വരെ അവർ നന്മയും ചെയ്യാത്തവനാണ് നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ ഇബാദത്തുമായി നമ്മുടെ ഇബാദത്തിനെ തുലനം ചെയ്യണ്ട അള്ളാഹു സ്വീകരിക്കുന്നത് ആരുടെ ഇബാദത്താണ് നമുക്കറിയില്ല ആരാണ് ഇബാദത്ത് യഥാവിധി ചെയ്യുന്നത് എന്നും നമുക്കറിയില്ല ആരെയാണ് നമ്മൾ പിന്തുണക്കേണ്ടത് എന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ചിന്തിക്കണം മഹാന്മാരെ മഹാന്മാരായി കാണുക നമ്മൾ നല്ലവരെ അംഗീകരിക്കുക എത്രത്തോളം നമ്മൾ പൂർവീക ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം നല്ല ഹൃദയശുദ്ധിയുള്ള ശുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ അള്ളാഹുവിൽ സ്വീകാര്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ തെളിവിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം അതിൽപ്പെട്ട ഒന്നാണ് നല്ല നല്ല മനുഷ്യന്മാരെ കൂടെയാവുക നമ്മളൊക്കെ സമത്തയുടെ കൂടെ കൂടാൻ അതാ കാരണം നല്ല മഹാന്മാരെ കൂടെ കൂടുമ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങൾ കിട്ടും നല്ലതിൻ്റെ കൂടെ നിന്നാൽ ഒരുപാട് ഗുണം കിട്ടും നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ ഒരുപാട് ഗുണം കിട്ടും കൽബ് നന്നാകും കൽബ് നന്നാകാൻ നല്ലവരുടെ കൂടെ നിന്നാൽ മതി തെർബിയത്തിൻ്റെ ശേഖന്മാർ മഹാന്മാരായ തബറുക്കിൻ്റെ ശേഖന്മാർ ആ മഹാന്മാരെ കൂടെ നമ്മൾ പോയാൽ അവർ അതിൻ്റെ ഗുണം നമുക്ക് തിരിച്ചു തരും എത്ര ഉദാഹരണങ്ങളുണ്ട് ദുന്യാവിലും കിട്ടും ഗുണം പരലോകത്തും കിട്ടും ഗുണം എന്താ ദുന്യാവിൽ കിട്ടുന്ന ഗുണം ദുന്യാവിലെ ഗുണത്തെക്കുറിച്ചൊരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ പ്രിയപ്പെട്ട സഹസര മോമിനികളെ മോമിനാത്തുകളെ ചിന്തിക്കണം നിങ്ങൾ നല്ല മനുഷ്യരുമായി ദുന്യാവിൽ ബന്ധപ്പെട്ടാൽ കിട്ടുന്ന ഗുണം എന്താണ് ഒരു ഉദാഹരണം നോക്ക് നിങ്ങൾ പരിശുദ്ധമായ കഴിവ് ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഹരമടങ്ങുന്ന സൗദി അറേബ്യ ആലു സൌദിൻ്റെ ഭരണകാലഘട്ടത്തിൻ്റെ മുമ്പ് ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കൂ പഴയകാല ചരിത്രം പഠിച്ചു നോക്ക് അവിടെ ബാങ്ക് വിളിച്ചാൽ ഓരോ വക്കത്തിലും നാല് ജമാഅത്താണ് നാല് തവണ ഒന്നിന് പുറകെ ഒന്നായി നാല് ജമാഅത്ത് പരിശുദ്ധ കഴബാലയത്തിൻ്റെ നാല് മൂലയിലും നാല് മുസല്ല ഷാഫി ഹനഫി ഹംബലി മാലിക്ക് നാല് മുസല്ലകൾ വെച്ചുകൊണ്ട് നാല് മധുഹബനും നിസ്കാരം നടക്കും ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം ദുനിയാവിലൊരു നല്ല മനുഷ്യനെ നമ്മൾ സ്നേഹിച്ചാൽ അതുകൊണ്ട് എന്ത് ഗുണം കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത് ഈ നാല് മുസല്ല വിരിച്ചുകൊണ്ട് നാലായി നിസ്കാരം നാല് മധുഹബിൻ്റെ നടക്കുമ്പോൾ കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇമാം അഹമ്മദ് അതി അള്ളാഹു തലഹുവിൻ്റെ മധുഹബാകുന്ന ഹംബലി മധുഹബിൻ്റെ മുസല്ലയിൽ ആളുകൾ എങ്ങനെ ക്രമേണ കുറഞ്ഞു വരുന്നത് പോലെ തോന്നി മറ്റു മധുഹബിനെ അപേക്ഷിച്ച് കുറവാണെന്നല്ല മറ്റ് മധുഹബുകളുടെ ഇമാമത്ത് നിൽക്കുന്ന ഇമാമുകളുടെ പിന്നിൽ എത്ര ആളുണ്ടോ അത്ര ആളുകൾ ഇല്ലാത്തൊരവസ്ഥ ഹംബലി മധുഹബിൽ വന്നു ശരിക്കും ശ്രദ്ധിക്കണേ ഹംബലി മധുഹബിൻ്റെ മുസലിൽ നിൽക്കുന്ന ഇമാമിൻ്റെ മനസ്സിലൊരു മോഹം പഠിച്ചോനെ എന്താണ് ഈ മുസലിൽ കൂടുതലാൾ നിസ്കരിക്കാനില്ലാത്തത് അദ്ദേഹമാണെങ്കിലോ നല്ല നല്ല മഹത്വക്കളോട് ബന്ധമുള്ള ആളാണ് മഹാന്മാരെ സ്നേഹിക്കുന്ന ആളാണ് മഹത്തുക്കളോട് വല്ലാത്ത കുറബുള്ള മനുഷ്യനാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതാ കേൾക്കുന്നു ഔത്തുൽ ആയുധം അബ്ദുൽ ജീലാനി അസീസ് മഹാനവർ കടന്നു വരികയാണ് ഹറമിലേക്ക് നാളെ ഔത്തുല്ലായം വരുന്നു ഇവിടെ വിവരം കിട്ടി ബഹ്ദാദിൽ നിന്ന് ഔതുൽ ആദം പോന്നിട്ടുണ്ട് അദ്ദേഹം നാളെ ഹറമിലെത്തുന്നു വിവരം കിട്ടി ഈ വിവരം കിട്ടിയ ഉടനെ ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത മോഹം പഠിച്ചോണെ റസൂൽദാന്റെ പേരക്കുട്ടിയാണല്ലോ ആ വരുന്നത് അള്ളാന്റെ റസോളിന്റെ ആ പേരക്കുട്ടി വന്നിട്ട് എന്റെ മധുഗിന്റെ മുസലിലെ നിസ്കാരത്തിൽ നേതൃത്വം കൊടുത്താൽ എന്തോ ഒരു സന്തോഷമായിരുന്നു ആള് കുറഞ്ഞു വരുന്ന അവസ്ഥ എന്നില്ലാതാവും അതുകൊണ്ട് അദ്ദേഹം എറമല പ്രവേശിച്ചാൽ എന്റെ മധുഗബിന്റെ മുസലി നിസ്കരിക്കാൻ എന്താ ഒരു താല്പര്യം അദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യം ആ താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ താലോലിച്ചുകൊണ്ട് അന്ന് കിടന്നുറങ്ങി എന്ന ചരിത്രം അന്ന് രാത്രി ബഹുമാനപ്പെട്ട ഒരു കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ട് എന്താ സ്വപ്നം അത്ഭുതം മഹാനപറുകൾ കണ്ട സ്വപ്നമാരാ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലതാ വരുന്നു അഷ്റഫുൽ മുസ്സഫാ സുലഹുലഹി വസ്ല്ലാം നബി തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ് പരിശുദ്ധ തിരുദൂതർ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അപ്പോൾ കണ്ട കാഴ്ച എന്താ തിരുദൂതരുടെ തൊട്ടടുത്ത് ഇരിക്കുന്നു ഇദ്ദേഹത്തിന്റെ മധുഖവന്റെ ഷെയ്ഖ് അഹമ്മദ് ബുൻ ഹംബൽ തങ്ങൾ റസൂൽദാൻ സ്വപ്നം തങ്ങൾ ഇരിക്കുക എന്നിട്ട് അഹമ്മദ് ഹംബൽ തങ്ങൾ പറയാണ് മുത്ത് നബിയെ അങ്ങയുടെ പേരക്കുട്ടി നാളെ ഹറമുക്ക് വരുന്നുണ്ടല്ലോ അങ്ങയുടെ പേരക്കുട്ടി നാളെ ഹറമുക്ക് വരുന്നുണ്ടല്ലോ ആ പേരക്കുട്ടി വന്നിട്ട് എൻ്റെ മധുഹബിന്റെ മുസലീൽ ഒന്ന് നിസ്കരിച്ചാൽ എന്തൊരു സന്തോഷമായിരുന്നു എന്തൊരു സന്തോഷമാണ് എന്റെ മധുഹബിന്റെ മുസലീൽ നിസ്കരിച്ചാൽ അത് അഹമ്മദ് മുൻ അഹമ്മല് തങ്ങൾത്തങ്ങളോട് പറയണം നേരിട്ട് പറയണം അതിന് കണ്ടു ഈ ഇമാമ് അത് വല്ലാത്ത സന്തോഷമായി എന്താ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം അദ്ദേഹത്തിന്റെ മധുഹമിന്റെ ഇമാമ് നേരെ നബി തങ്ങളോട് പറയാണ് അദ്ദേഹം ആ സ്വപ്നം അത്രമാത്രം കണ്ടു അദ്ദേഹം ഉണർന്നു പ്രഭാതമായി അദ്ദേഹം തൻ്റെ കർമ്മത്തിലേക്ക് നീങ്ങി ആരോടും വിവരം പറഞ്ഞില്ല ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട വിവരം അദ്ദേഹം ആരോടും പറഞ്ഞില്ല അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ സ്വപ്നവുമായി മുന്നോട്ട് പോകുമ്പോൾ ഓഹത്തുള്ള ഹറമിലേക്ക് പ്രവേശിച്ചു ഓഹത്തുള്ള ഹറമിൽ പ്രവേശിച്ച ഉടനെ ആളുകൾ മുഴുവൻ ധരിച്ചു വെച്ചത് അദ്ദേഹം ഷാഫി മധുബ് ഖാരനാണെന്ന് ഉറപ്പാണ് ഷാഫി മധേബുകാരനായ അദ്ദേഹം ഷാഫി മുസലീൽ വന്ന് നിസ്കരിക്കുമെന്നാണ് ആളുകൾ ധരിച്ചത് ഷാഫി മുസലിലെ നിസ്കാരം നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ വഴിക്ക് പോയില്ല അവിടെ തടിച്ചുകൂടിയ ആളുകൾ അദ്ദേഹം ഷാഫി മുസലി നിസ്കാരത്തിൽ വരുന്ന വിചാരിച്ചത് നടന്നില്ല മഹാനായി മാ മഹമ്മദുൻ ഹംബൽ തങ്ങൾ സൂര്ന്നയോട് പറഞ്ഞ പോലെ ആ മധുഹബിന്റെ ഹംബലി മധുബിന്റെ നിസ്കാരം നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഒസൂത്തി ആളുകൾക്ക് അത്ഭുതത്തോടെ നോക്കി നിന്ന് അവിടെ കൂടി നിസ്കരിച്ചു പലരും ഇവിടെ എന്താ നമ്മൾ കണ്ടത് ദുന്യാ വിൽവെച്ച് ഒരു മനുഷ്യൻ മഹാന്മാരെ സ്നേഹിച്ചപ്പോൾ ആ മഹാന്മാർ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സ്നേഹം അതുപോലെ അങ്ങ് നടപ്പാക്കി കൊടുത്തു ഇതാണ് മഹാനായ സ്വതക്കതുഹിൽ തങ്ങൾ തൻ്റെ ഷാഫി ഉപേക്ഷിക്കാതെ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഷാഫി പോയി രണ്ടിന്റെയും രണ്ട് ഖൈറിൻറെയും ഇടയിൽ നല്ല സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അദ്ദേഹം നിന്നത് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലെ ആ ഒരു മാറ്റം അവരുടെ വാക്കെന്നെ നോക്ക് മാറി ഈ നിസ്കാരമാണ് തങ്ങൾ ധരിച്ചത് അവിടെ അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ ഈ ഇമാമിന്റെ മനസ്സിലത് പഠിച്ചു നടപ്പാക്കി കൊടുക്കുകയാണ് റബ്ബ് താഴെ ഈ ഇമാമിന്റെ മനസ്സിലെ നല്ലത് നടപ്പാക്കി കൊടുക്കുകയാണ് നല്ലതിന്റെ കൂടെ നിൽക്കും അങ്ങനെ ഉണ്ടാവും അതിന് കൽബ് നന്നാവണം നല്ല കൽബ് കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ അത് കിട്ടും ഇബിനു സിക്കന്തിരി തങ്ങൾ തസോഫിലെ അഗ്രേസന അദ്ദേഹത്തിന്റെ പേര് തന്നെ സാഹിബുൽ ഉൽഹിക്കം എന്ന ഹിക്കം തസോഫിന്റെ രീതിശാസ്ത്രം വിശദീകരിക്കുന്ന കിതാബ് അല്ലേ ആ മഹാന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം തെർബിയത്ത് ചെയ്ത് മനസ്സ് നന്നാക്കി കൊണ്ടുവന്ന ഒരാള് അദ്ദേഹത്തിന്റെ പേരാണ് കമാൽ ഹുമാം കമാലുൽ ഹുമാം റതി അള്ളാത്തരൻ നിങ്ങൾ ഈജിപ്തിൽ പോയി നോക്ക് ഈജിപ്തിൽ ചെന്നാൽ അവിടെ കാണാൻ വലിയൊരു പള്ളി കെയറോയിലെ ആ വലിയ പള്ളി ബഹുമാനപ്പെട്ട ഇബ്നത്താ ഉള്ളാ സിക്കന്തിരി തങ്ങളുടെ മക്ക് പറയാണ് ഇബിനുള്ള തങ്ങൾ അവിടെയാണ് അന്ത്യവിശ്രമം കൊടുത്തത് ആ മഹാനായ മനുഷ്യന്റെ അന്ത്യവിശ്രമ സ്ഥാനത്ത് ഈജിപ്തിലെ മുഴുവൻ പള്ളികളുടെയും അല്ലെങ്കിൽ മുഴുവൻ മഹത്തായ മസാറുകളുടെയും ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന പോലെ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ ചരിത്രം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യം അവിടങ്ങളിലൊക്കെ ഉണ്ട് ഏത് മസാറിൽ ചെന്നാലും വലിയൊരു ബോർഡ് ഉണ്ടാവും അവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ പേര് ജനനം മരണം അദ്ദേഹത്തിന്റെ കരാമത്തുകൾ അദ്ദേഹത്തിന്റെ ഉസ്സാദുമാർ അടക്കമുള്ള മുഴുവനായി ഉണ്ടാവും എന്ന പോലെ ഇബിനേ താവ്താവ് സിക്കന്തിരിത്തകളെ കബറിനും ഉണ്ടൊരു രേഖ എന്നാൽ അതിന്റെ പുറമെ മറ്റൊരു ബോർഡ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങൾ പോയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും ഇബിനേ താവ്താവ് സിക്കന്തിരി ഇത്തകളെ കബറിന്റെ ആ റൂമിലേക്ക് കയറിയാൽ അവിടെ ചുമരുമെല്ലാം ഒരു പ്രത്യേക ബോർഡ് വേറുണ്ട് അതെന്താ അവിടെ നടന്നൊരു സംഭവം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ മക്കാമിൽ നടന്നൊരു സംഭവമാണ് രേഖപ്പെടുത്തി വെച്ച് എന്താണ് സംഭവം മഹാനായ ഇബുനത്താ ഉള്ളഹാ സിക്കന്തിരി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ കമാലുൽ ഹുമാം തങ്ങൾ ഉസ്താദ് മരണപ്പെട്ട് കബറടക്കേൻ്റെ ശേഷം ഇബിനത്താ തങ്ങൾ അവിടെ കബറടക്കിയതിൻ്റെ ശേഷം ഈ ശിഷ്യൻ ഇടയ്ക്ക് വരും എന്നിട്ട് ഖുർആൻ ഓതും ഖബറിൻ്റെ അടുത്ത് അങ്ങനെ അദ്ദേഹം ഒരു ദിവസം വന്ന് ഖുർആൻ ഓതുകയാണ് അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സൂറത്ത് ഹൂദ് എത്തി സൂറത്ത് ഹൂദ് അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരിക്കെ സൂറത്ത് ഹൂതിലെ ഒരായ് ഫമിൻസു ആ ആയത്തിങ്ങനെ ഓതിയിട്ടതിന്റെ അവസാനത്തെ വാക്ക് നാളെ മഴഷറ വൻസഭയിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോ വിജയമുണ്ട് പരാജയമുണ്ട് മഴഷറയിൽ വിജയിച്ചവനും പരാജയപ്പെട്ടവനും ഒരുമിച്ചുണ്ടാകും അള്ളാഹുവേ ഞങ്ങൾ നീ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ചേർത്തിത്തരണേ തമ്പുരാനെ ഇബിനെ കബറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ അങ്ങനെ ഓതി ഓതിട്ട് ഈ വാചകം എന്നിട്ട് അടുത്ത ആയത്ത് അടുത്ത ആയത്ത് തുടങ്ങുന്നതിൻ്റെ ആ സമയത്ത് ഒരു സംഭവം അവിടെ ഉണ്ടായി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ സംഭവം മിനൽ മിനൽ ബി ആലിൻ കബർ ഏത് കബറിന്ന് ഇബിനെ കബർന്ന് മരിച്ചു മറമാടി കിടക്കുന്ന മനുഷ്യൻ്റെ കബർന്നൊരു വിളി വിളിച്ചു തോന്നിയതാണോ അല്ല ഒരു പെർപെറുക്കലാണോ അല്ല അവിടെ തന്നെ എഴുതി വെച്ചു ശബ്ദത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ നല്ല ഒച്ചയും ഒറ്റ വിളി എന്താ വിളിച്ചു കമാൽ ഹുമാൻ തങ്ങൾ വരച്ചു പോയി കാരണം ഉസ്താദ് ദർശനം എത്തുമ്പോൾ വിളിച്ചതിന്റെ വിളിയാണ് കിതാബിൻ മുടക്കച്ചു കുറാ മടക്കച്ചു ചെവി ഓർത്തു എന്താ പറയണത് യാ കമാൽ കമാലെ നമ്മളെ കൂട്ടത്തിൽ പരാജിതൻ കേട്ടോ നമ്മളെ കൂട്ടത്തിൽ പരാജിതൻ കേട്ടോ ഉസ്സാദ് പറയണ് എന്താ ഓതിയത് ഓദ്യത് പരാജയപ്പെട്ടവരും ഉണ്ടാകും വിജയിച്ചവരും ഉണ്ടാകും എന്താ ഉസാദ് പറഞ്ഞത് കബർന്ന് നമ്മുടെ കൂടെ കൂടി ആരും പരാജയപ്പെടൂല നമ്മുടെ കൂടെ കൂടി ഒരു പരാജയപ്പെടും അവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാരണം നല്ല ഒരു മഹാന്റെ കൂടെ കൂടി മനസ്സ് നന്നാക്കിയാൽ ഒരു മഹാന്റെ കൂടെ കൂടി ജീവരിച്ചിട്ട് കാര്യമില്ല മനസ്സ് നന്നാക്കണം അതാണ് ഓഹത്തല്ല എന്ന പറഞ്ഞത് എന്നെ പീഡിച്ചവരും പേടിക്കേണ്ട എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോ അവർ എൻറെ മോരീതാരും നരകത്തിൽ നരകത്തെ കാക്കും പറഞ്ഞോ അവർ ആ വാചകത്തിന്റെ നേരെ ആവിഷ്കാരമാണ് നമ്മൾ കാണുന്നത് ഇമ്നത്താ ഉദാത്തങ്ങൾ പറയുന്നു തമാലേ നമ്മളെ കൂടെ കൂടിയ ഒരാളും പരാജയപ്പെട്ടില്ല കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ നിങ്ങൾ ആ വാചകത്തിൻ്റെ ഗൗരവ എത്രയാണ് ആ വാക്കിൻ്റെ ആഴമ എത്രയാണ് നമ്മൾ സമത്തയുടെ ആലിമ്യങ്ങളെ കൂടെ നിന്നാൽ പരാജയപ്പെടൂല നമ്മൾ ആ മഹാന്മാരെ കൂടെ കൂടിയാൽ പരാജയപ്പെടുന്ന പശ്ചമില്ല നമ്മൾ നമ്മുടെ ആലിമ്യങ്ങൾക്കൊപ്പം നിന്നാൽ ഒരിക്കലും നമുക്ക് ദോഷം വരൂല നമ്മളൊക്കെ കണ്ണീർ തുസ്സാദനെയും സംശ്രമയും കണ്ട് പഠിച്ചവരല്ലേ അതുപോലെ പർണുർസാദനെ കണ്ടവരല്ലേ നിങ്ങളൊക്കെ അദ്ദേഹവുമായി ഇടപഴകിയവരല്ലേ അള്ളാഹുവിനെ ഇത്രമാത്രം പഴപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിച്ച മഹത്വക്കൾ ഉണ്ടല്ലോ ആ മഹത്വക്കളായ ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് ഒരു അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനും മറുകൈയിൽ തിരുസുന്നത്തും പിടിച്ചവർ റസോഫിന്റെ കിതാബിൽ അവരെ കുറിച്ച് പറഞ്ഞ വാചകം അതാണ് ആരാണ് അള്ളാഹു ഇട്ടപ്പെട്ട ഇത്തരം മനസ്സ് നന്നാക്കിയ ആള് വെറുതെ നന്നാവൂല മനസ്സ് നന്നാക്കാൻ വെറുതെ മരുന്നു കുടിക്കണ്ട മനസ്സിന്റെ നന്മ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ പിടിക്കുക തിരുസുന്നത്ത് ജീവിതത്തിൽ പാലിക്കുക അത് മുറുകുണ്ടായാൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥവും തിരുസുന്നത്തും തിരുസുന്ന ഒരു കണ്ണുകൊണ്ട് സ്വർഗത്തിലേക്കും ഒരു കണ്ണുകൊണ്ട് നരകത്തിലേക്കും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും ശരിക്ക് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനാണ് നാളെ പരലോകത്ത് വിജയി എന്ന് പരിശുദ്ധീൻ നമ്മൾ ഇവിടെ ജീവിക്കുന്നു ബിസിനസ്സിൽ വിജയിച്ചേക്കാം നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിൽ വിജയിച്ചേക്കാം നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിൽ വളരെ ഉന്നതനായേക്കാം പക്ഷേ നാളെ പടച്ചടപ്പിന്റെ സമീപത്ത് ആരാണ് വിജയികൾ ആരാണ് പടച്ചടപ്പിന്റെ വിജയികൾ കഥ അഫുഹെ വിജയിച്ചു എന്ന് ഉറപ്പിച്ച് പറയാം വൻ സക്കാഹ കൽബിനെ ശുദ്ധീകരിച്ചവൻ മനുഷ്യന്റെ ഹൃദയങ്ങളെ സംസ്കൃത ചിത്തമാക്കിയാൽ രക്ഷപ്പെട്ടു പോയി കൽബ് നശിച്ചാൽ മുഴുവൻ നശിച്ചു പോയി നമ്മുടെ കൽബുകൾക്ക് കറപുരടുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യുമ്പോൾ നുക്കിത്തു ഫിയ കൽബിഹി നുക്കിത്തുൻ സൗദാ നിങ്ങളാരെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ പുള്ളി വീഴും ഒരു ചെറിയ നുണ പറഞ്ഞാൽ പോലും ഇല്ലാത്തൊരു കാര്യം വെറുതെ നിങ്ങൾ പറഞ്ഞാൽ പോലും കൽബിൽ പുള്ളി വീണുപോയി നമ്മുടെ പൂർവീകരായ മഹത്തുക്കൾ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്നറിയുമോ മഹാനായി മാമബുഹനീഫർ അഹ്മഹുല്ലാഹിയ രഹി തങ്ങൾ മനസ്സിൽ കറ പുരളുന്ന ഒരു പ്രവർത്തനം പോലും ചെയ്യുമായിരുന്നില്ല ഞാൻ ഓർക്കുന്നു താരിഖിലൊരു സംഭവം വായിച്ചത് ബഹുമാനപ്പെട്ടവർ തൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ മരണപ്പെട്ടു പോയപ്പോൾ ആ ശിഷ്യൻ്റെ ജനാസ സന്ദർശിക്കുന്നതിന് വേണ്ടി പോവുകയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ചിന്തിക്കണേ ഇമാം അബൂ ഇമാമബൂഹനെ പറയുമ്പലേക്ക് തങ്ങൾ തൻ്റെ ശിഷ്യൻ്റെ മയ്യത്തെടുക്കാൻ പോവുകയാണ് പോകുന്ന വഴിയാണെങ്കിൽ നല്ല വെയിലും ചൂടും വേർത്ത് കുളിച്ച് ഉസ്താദ് പരവശനായി എന്ന് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട ഗുരുവര്യരോട് പറഞ്ഞു ഗുരുവേ ഈ തോതിലങ്ങ് നടന്നാൽ അങ്ങേക്ക് വലിയ പ്രയാസമുണ്ടാകും ഈ രീതിയിലങ്ങ് മുന്നോട്ട് പോകാൻ പാടില്ല അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം എവിടെയെങ്കിലും ഒരു തണല് കണ്ടുപിടിച്ച് തണലത്തൊന്ന് വിശ്രമിക്കണേ അപ്പോൾ അവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ കെട്ടിടമില്ല അവിടെ ഒരു തരത്തിലുള്ള മരമോ മറ്റ് തണലുകളോ പടച്ചിറപ്പ് ഏർപ്പെടുത്തിയിട്ടില്ല ആ സന്താനങ്ങൾ അഥവാ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഒന്ന് ഓടി നടന്ന് കണ്ടുപിടിച്ചു ചെറിയൊരു കെട്ടിടം അൽപ്പം ദൂരെ ആ കെട്ടിടത്തിൻ്റെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ടവരെ നയിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി ഉസ്താദിനെ ആ കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിർത്തി എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഇവിടെ നിങ്ങൾ വിശ്രമിക്കണം ഉസ്താദ് ആ കെട്ടിടത്തിൻ്റെ സമീപത്ത് വന്നപ്പോൾ സന്തോഷിച്ചു കാരണം നല്ല തണല് കൊണ്ട് വേർപ്പ് പറ്റി പിന്നെ പോകാം എന്തായാലും ഉസ്താദ് ചെന്നിട്ടേ മയ്യത്തെടുക്കൂ അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിൻ്റെ തണലാസ്വദിക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ആ കെട്ടിടം ഒന്നുകൂടി നോക്കി നോക്കിയ ഉടനെ അദ്ദേഹം കാല് പുറത്തേക്കെടുത്ത് വെച്ചു പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞ മക്കളെ ഞാൻ ഇവിടെ വിശ്രമിക്കുന്നില്ല കേട്ടോ കട്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊണ്ടു ചെന്നാക്കിയ വിശ്രമസ്ഥലത്ത് തണലുണ്ടായിട്ടും എന്തുകൊണ്ട് ഉസ്താദ് കയറുന്നില്ല ഇരിക്കുന്നില്ല പ്രിയപ്പെട്ട ശിഷ്യന്മാർ വളരെ സംശയത്തോടു കൂടി ചോദിച്ചു ആ സമയത്ത് ബഹുമാനപ്പെട്ട ഗുരുവര്യൻ അവർക്ക് ഒരു ഹദീസാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് താരേഖലുണ്ട് എന്താണ് മഹാൻ പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരാകുന്ന മുത്ത മുഹമ്മദ് മുസ്സഫലെ പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം കടം കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആനുകൂല്യം പേറിയാൽ അത് പലിശയാകും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ശിഷ്യന്മാർക്ക് ഉസ്താദ് മനസ്സിലാക്കി കൊടുത്തത് എങ്ങനെയാണെന്ന് കേട്ടോളൂ മഹാനവുകൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ വ്യക്തി ആരാണെന്ന് എനിക്കറിയാം അഥവാ കെട്ടിടത്തിൻ്റെ ഉടമ ആരാണെന്ന് എനിക്കറിയാം ഇത് ആരുടെ കെട്ടിടമാണെന്ന് എനിക്കറിയാം ഞാനും അയാളും തമ്മിൽ നല്ല ബന്ധമാണ് ഈ കെട്ടിടത്തിൻ്റെ ഉടമ എനിക്ക് ഒരു സംഖ്യ തരാനുണ്ട് അത് കടം വാങ്ങിയതാണ് എന്റെ കയ്യിൽ നിന്നും ഈ കെട്ടിടത്തിൻ്റെ ഉടമ ഒരു സംഖ്യ കടം വാങ്ങിയിട്ടുണ്ട് ആ കടം അയാൾ തിരിച്ചു തന്നിട്ടില്ല തരും ആ കടം അയാൾ തിരിച്ചു തരുന്നതിൻ്റെ മുമ്പ് എൻ്റെ പൈസ അയാളെ കയ്യിൽ ഇരിക്കുമ്പോൾ അയാളുടെ കെട്ടിടത്തിൻ്റെ തണൽ ഞാൻ ആസ്വദിക്കുന്നത് പലിശയുടെ ഇനത്തിൽ പെട്ടുപോകാനിടയുണ്ട് എന്തൊരു വര ആണ് ശ്രദ്ധിക്കണേ എൻ്റെ പൈസ അയാളെ കയ്യിലുള്ളപ്പോൾ പുളി തിരിച്ചു തരുന്നതിൻ്റെ മുമ്പ് അയാളുടെ കെട്ടിടത്തിൻ്റെ തണൽ ഞാൻ കൊണ്ടാൽ അത് പലിശയാകാം നേരത്തെ ഉസ്താദ് പലിശയെക്കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് അത്ര വലിയ സൂക്ഷ്മതയാണ് ഈ മാ മബൂഹീ പദ്ധതി പ്രകടിപ്പിച്ചത് നമ്മളോ നമ്മൾ മര്യാദക്ക് സക്കാത്ത് കൊടുക്കുന്നില്ല സമ്പത്ത് ശുദ്ധീകരിക്കേണ്ടത് അടിസ്ഥാന ഘടകം പോലും ഇല്ല എന്നിട്ട് പിന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കാതെ പണം കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുകയാണ് ആരാന്റെ പണം നമ്മുടെ സമൂഹത്തിന്റെ എങ്ങനെ നട്ടപ്പെടും എന്ന് ചിന്തിക്കാൻ ഇത് മതി കാരണം ഹറാമു തിന്നുന്ന ഒരു മനുഷ്യന്റെ കൽപൊരിക്കലും നന്നാവില്ല ഹൃദയത്തിൽ വരുന്ന രക്തം കറപുരണ്ടതാണ് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന കരബുരണ്ടതാ നിങ്ങളെന്താ വിചാരിച്ചത് നമ്മളൊരു ചെറിയ പ്രവർത്തനം ചെയ്താൽ പഠിച്ചോ നമ്മളോട് എന്താ സ്വീകരിക്കുന്ന രീതി കൃത്യമായി ഹതില്ലേ അഷ്റഫ് പത്ത് ദീർഘമിന് പോയിട്ട് തുണി വാങ്ങി പത്ത് റുപ്യ പോയിട്ടൊരു തുണി വാങ്ങി ആ തുണി പത്ത് രൂപ പോയി വാങ്ങി തൊണ്ടുവന്നപ്പോഹാ ദുർഘമും ആ യുടെ തുണിൽ പത്ത് ദീർഘമിന്റെ തുണിയിൽ ഒരു തുണി അല്ല ഒരു ദുർഹം ഹറാമാണ് അയാൾ വാങ്ങിയ ആ പത്ത് ദുർഹമിൽ ഒരു ദുർഹം ഹറാമാണ് ഒരു ദുർഹം അറാമ ഒമ്പത് ദുർഹമ നല്ലതാണ് ഒരു മാത്രം ദുർഹമോ എന്ന് പറഞ്ഞാൽ അയാൾ ഒമ്പത് ദുർഹം അധ്വാനിച്ചുണ്ടാക്കി ഒരു ദുർഹം ഏതോ ആളുകളെ വഞ്ചിച്ചോ പിടിച്ചുപറിച്ചോ ഹറാമായ മാർഗത്തിലുണ്ടാക്കി ഒമ്പതും നല്ലത് ഒന്നും മോശം എന്നിട്ട് പറയുന്ന ഒരു നിസ്കാരം പോലും ഒരു വക്തും പഠിച്ചോ കാലത്തോളം ഒരു നിലക്കും ആ മനുഷ്യന്റെ ഒരു റക്കാത്ത നിസ്കാരം പഠിച്ചോ സ്വീകരിക്കൂ എന്താ കാരണം അതിൽ ഒരു അംശം ഹറാമൻ്റെതുണ്ട് നഞ്ഞു നാനാഴി വേണ്ട ഒരു കുടത്തിലെ വെള്ളത്തിലേക്ക് ഒരു തുള്ളി വിഷം മതി നമ്മൾ ഒമ്പത് ദീർഘം വാപ്പുണ്ടാക്കി വെച്ചതാണ് പക്ഷേ ഒരു ദീർഘം പാളിപ്പോയില്ലേ അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പഠിക്കണം നമ്മുടെ ഹൃദയം സംസ്കരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമെന്താ നമ്മുടെ ഹൃദയ സംസ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമെന്താ സാമ്പത്തിക ശുദ്ധീകരണമാണ് ഹറാമൻ്റെ സമ്പത്ത് കയ്യിൽ വെച്ചാൽ മനസ്സ് പതറും മക്കളെ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കണം വലുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെ സമ്പാദിക്കണമെന്നതിൻ്റെ നെട്ടോട്ടത്തിലാണ് പണമുണ്ടാക്കാനുള്ള മത്സരത്തിൽ അവനെല്ലാം മറക്കുന്നു ബന്ധങ്ങൾ മറക്കുന്നു ദീന മറക്കുന്നു ഇമാതത്ത് മറക്കുന്നു പത്ത് രൂപയുണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചറിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ മനുഷ്യനവൻ്റെ കടമകളും കർത്തവ്യങ്ങളും മറന്നുകളയുകയാണ് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കണ്ട പ്രിയ സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ നേർവടിക്ക് നിർത്തേണ്ടത് വസ്തകിം കമാ ഉമിർത്ത നിന്നോട് പറഞ്ഞ പോലെ നീ ശരിക്ക് റെഡിക്ക് നിൽക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ട് എന്തേ നമ്മൾ മനസ്സിനെ റെഡിയാക്കി നിർത്തുന്നില്ല നമ്മുടെ മനസ്സിനെ നമ്മൾ എന്തിനാ ആനന്ദത്തിന് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ശരീരസുഖത്തിന് വേണ്ടി ദീൻ മറന്നുകൊണ്ട് കളിക്കുന്നത് ഇന്നിപ്പോ പലരും അങ്ങനെയല്ലേ മനുഷ്യന്റെ മൃഗീയ മൃഗീയതൃഷ്ണയെ തള്ളിക്കളയാനല്ലേ പടച്ചടപ്പ് നമുക്ക് വിവേകം തന്നത് അള്ളാഹുവിന്റെ ഭൂമിയിലെ മൂന്ന് സാധനങ്ങളെ പഠിച്ച കഥ പഠിച്ചോം പറയുന്നില്ലേ മലക്കിനെ പടച്ചറപ്പ് പഠിച്ചത് അഖിലെ കൊണ്ടാണ് ഷെഹ്വത്തോണ്ടല്ല എന്ന് പറഞ്ഞാൽ അഖിലെ അവർക്കുള്ളൂ ഷെഹ്വത്തില്ല ഒരു മലക്കിനും വൈകാരികത അതുകൊണ്ട് തന്നെ ഒരു മലക്കിനെ മദ്യപിക്കാൻ താല്പര്യം ഉണ്ടാവില്ല വിഭജിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അല്ല പറഞ്ഞതിന് എതിർ നിൽക്കാൻ തൃഷ്ണ ഉണ്ടാവില്ല എന്താ കാരണം ആ മലക്കിന് ആ മലക്കിനല്ലാഹു അഖിൽ മാത്രമേ കൊടുത്തുള്ളൂ കൊടുത്തുള്ളൂവത്ത് കൊടുത്തില്ല അവന് വികാരമില്ല വിചാരം മാത്രമേ ഉള്ളൂ അതേ പഠിച്ചടപ്പ് പറയുന്നത് എന്താ റക്കബാഹു അൽ ബഹാ ഇമ റക്കബാഹുൽ പഠിച്ചോ പഠിച്ചത് എങ്ങനെയാ ബി ബില ഷെബത്തിൻ നല്ല അക്കലില്ല ബുദ്ധി ഇല്ല ബുദ്ധി അവറ്റക്ക് തീരെ ഇല്ല എന്നല്ല തീരെ ബുദ്ധി ഇല്ല എന്നല്ല വിവേക ബുദ്ധി ഇല്ല ഭക്ഷണം കണ്ടാൽ അറിയാം അടികിട്ടിയാൽ വേദനിക്കാനൊക്കെ ബുദ്ധിയുണ്ട് കണ്ടാൽ കണ്ടാലറിയും നേരെ മറിച്ച അവർക്ക് വിവേചന ഇല്ല നേരെ മറിച്ചോ ആ മൃഗങ്ങൾക്ക് നല്ല വികാരമുണ്ട് അപ്പൊ മൃഗങ്ങൾക്ക് വികാരം കൊടുത്ത് വിവേകം കൊടുത്തില്ല മലക്കുകൾക്ക് വിവേകം കൊടുത്ത് വികാരം കൊടുത്തില്ല വറക്കപന്നാഘോ അവിടെയാണ് പ്രശ്നം ആദമിന്റെ മക്കളെ നമ്മളാകുന്ന മനുഷ്യകുലത്തെ സംവിധാനിച്ചു രണ്ടും തന്നു നമുക്ക് വികാരവും വിവേകവുമുണ്ട് നമുക്ക് ഷെഹ്ബത്തും തന്നു അഖിലും തന്നു എന്നിട്ട് പടച്ചവനൊരു വാക്കുപഠിപ്പിച്ചു മഹാന്മാരെ കൊണ്ട് തസോഫാണി പറയുന്നത് ചിന്തിക്കണേ തസോഫിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു ഫമൻ ഫമൻ ഫമൻഹുവലിഹി ഒരു മനുഷ്യന്റെ ബുദ്ധിശക്തി അവന്റെ വികാരത്തെ മറികടന്നാൽ ബുദ്ധി കൊണ്ട് വികാരത്തെ മറികടന്നാൽ കള്ളു കുടിക്കണമെന്ന് തോന്നുമ്പോൾ വേണ്ടാന്ന് വെക്കാൻ ഉണ്ടെങ്കിൽ വിഭചരിക്കണമെന്ന് തോന്നുമ്പോൾ അത് അപകടമാണെന്ന് പറയാൻ ബുദ്ധിയുണ്ടെങ്കിൽ അന്യന്റെ പണം അന്യായമായി കൈവശപ്പെടുത്താൻ ചിന്തിക്കുമ്പോൾ എന്തിനാണ് മണ്ണിലേക്ക് പോകുന്നത് എനിക്ക് അന്യന്റെ പണമെന്ന് ചിന്തിക്കാൻ ബുദ്ധി ഉണർന്നാൽ വികാരത്തെക്കാൾ ബുദ്ധി മുൻകടന്നാൽ ഫൗവ ഹൈറും മിനൽ മലായിക്ക അവന് മലക്കിനേക്കാൾ മുകളിലേക്ക് പോകാൻ കഴിയുമല്ലോ മലക്കിനേക്കാൾ അവൻ മുകളിലെത്തും ചിന്തിക്കണേ നിങ്ങൾ ഫമൻ ഓലബത്ത് ഫമൻ അലാഹി ഫമൻവതുഹു ഒരു മനുഷ്യൻ്റെ ഷഹ്ബത്താണ് മികച്ചു നിന്നത് അല അഖിലിഹി ബുദ്ധിയേക്കാൾ ഫൗവും അവൻ മൃഗത്തെക്കാൾ താഴേക്ക് പോയി അവൻ മൃഗത്തെക്കാൾ താഴേക്ക് പോയി എവിടെ നിൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് തീരുമാനിച്ചോ മൃഗത്തിന്റെ താഴെ പോകണോ അതല്ല മലക്കിന്റെ മേലെ പോകണോ തീരുമാനിക്കുന്നത് നിങ്ങളാണ് അള്ളാഹുറബുലത്ത് പറഞ്ഞത് നിങ്ങളെ ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാന പറഞ്ഞത് ഇന്നാ ഹൈനുസബീൽ നിങ്ങൾക്ക് നല്ല വഴി പടച്ചറപ്പ് വിരിച്ചു തന്നു ഇമ്മ വ ഇമ്മ കഫൂറ ഒന്നെങ്കിലും നന്ദിയുടെ വഴി അല്ലെങ്കിൽ നന്ദിക്കേടിന്റെ വഴി ഇന്നത് തെരഞ്ഞെടുത്താൽ ഇന്ന വഴിക്ക് വരും ഇന്നത് തെരഞ്ഞെടുത്താൽ ഇന്ന വഴിക്ക് വരും നാഷണൽ ഹൈവേക്ക് കയറിയിട്ടേ ഇങ്ങോട്ട് പോയാൽ വയനാട്ടിൽ പോകും ഇങ്ങോട്ട് പോയാൽ കോഴിക്കോട്ട് പോകും എന്നറിയില്ലേ അത് ഉറപ്പല്ലേ എന്ന പോലെ പടച്ചിറപ്പ് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ട് പോകണം തീരുമാനിച്ചോ സ്വർഗത്തേക്ക് പോകണോ നരകത്ത് പോകണോ തീരുമാനിക്കാൻ നമ്മളോടാ പറഞ്ഞത് ഇങ്ങനെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മതം ലോകത്തേതാ എന്നിട്ട് ചിലര് ചാടി കയറി പറയും ഇസ്ലാം ഭീകരമാണ് ഇസ്ലാം തീവ്രമാണ് എന്നിട്ട് ആരാനെ വിലക്കെടുത്തിട്ട് മുസ്ലിം ലോകത്ത് വമ്പിച്ച കുഴപ്പമുണ്ടാക്കുക ഇപ്പൊ കണ്ട നിങ്ങള് ബഷാർ അവിടെ മുസ്ലിം സമൂഹം അടി കലശലിലായി തമ്മിൽ തല തള്ളിക്കേറി മരിക്കുക ലോകത്ത് ഏറ്റവും വലിയ ഷിയാ തീവ്രവാദിയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ കടത്തിക്കൂട്ടി ഒരു പുതിയ സിദ്ധാന്തമുണ്ടാക്കി സമൂഹത്തെ ഭരിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുക ഈ പ്രതികരണവും ഈ ഭരണവും ഒക്കെ നടത്തുന്നാരാ ഒക്കെ അമേരിക്കൻ വൻ ബഷാർൽന് വേണ്ട പിന്തുണക്ക് അവരാ കൊടുക്കുന്ന എന്താ കാരണം അയാളെ നിർത്തണം ഇന്നലെ മുസ്ലിങ്ങൾ തല്ലു മുസ്ലിങ്ങൾ തമ്മിൽ തല്ലണം നമ്മളിങ്ങനെ പരസ്പരം തമ്മിൽ മുട്ടിച്ചിട്ട് ചോര കുടിക്കുന്ന കുറുക്കന്റെ റോളിലാണ് വൻ ശക്തികൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒക്കെ ചെയ്യുന്ന പ്രവർത്തനം അതാ മുസ്ലിങ്ങളെ തമ്മുത്തല്ലേ നമ്മൾ നോക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂത്തർ ചെയ്ത മണ്ണാണ് ഷാം ആ ഷാമാണ് ശരിക്കും സെറിയ ഷാമിന്റെ കൂടെ നിമിത്തങ്ങൾ ഒരു സ്ഥലത്തെ തുറന്നിട്ടുള്ളൂ വേണ്ടി ചെയ്യാൻ പറഞ്ഞപ്പോൾ നബി തങ്ങൾ ും യമിനും ആ യമിന്റെ അവസ്ഥ എന്താ ഹൂസികൾ ഇന്നെന്താ കലാപം ഉണ്ടാക്കുന്ന അവിടെ ഹൂസി കലാപം സൗദി വരെ വാദിച്ചു അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാൻ കൃത്യമായി പറഞ്ഞു മുമ്പിൽ നിങ്ങൾ ശബ്ദിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ മരണാനന്തരവും അതീന ശാന്തമാണ് ആ മദീനത്താണ് സ്ഫോടനമുണ്ടായത് ആ മദീനത്താണ് ഒരു മനുഷ്യൻ മരിച്ചത് യമനിലെ കലാപത്തിന്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തെ വിലക്കെടുത്തിയ ആളുകൾ മുസ്ലിമീങ്ങളെ കൊണ്ട് ബോംബ് വെപ്പിച്ചിട്ട് മദീനിൽ പോലും രക്തക്കളം ഉണ്ടാക്കുക എന്താ സംഭവം ഹറമനും മുസ്ലിമീങ്ങൾ മാത്രമേ കടക്കൂ തുർക്കിയിലേക്ക് നോക്കുക മുസ്ലിം സമൂഹത്തിൻ്റെ ഗതി എന്താ കമാലാത്ത തുർക്കിൻ്റെ കാലം മുതൽ കീഴ്പോട്ട് പോയ തുർക്കിയിലെ മുസ്ലിങ്ങൾ ഇന്ന് വമ്പിച്ച പതനത്തിലാണ് ഓഹത്തുല്ലമിൻ്റെ മണ്ണായ ബഹ്ദാദിലേക്ക് പോകൂ ഇറാഖിൻ്റെ മണ്ണിലല്ലേ എന്ന സിറ്റി മൂന്ന് പള്ളിയിലേ ആകെ ജുമഴ തന്നെ നടക്കൂ അത് മൂന്നും പട്ടാളത്തിൻ്റെ കാവലിൽ തസോഫിൻ്റെ നാടായ ആ മണ്ണിൽ മര്യാദ കൊന്ന് കൂടാൻ പോലും പറ്റൂല എന്താ കാരണം ഒക്കെ പാശ്ചാത്യന്മാരുണ്ടാക്കിയ പ്രതിവിപ്ലവങ്ങൾ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രതിവിപ്ലവങ്ങൾ എന്തേ നമ്മളിങ്ങനെ ഇത് തിരിച്ചറിയാൻ മനസ്സില്ലാത്തവൻ്റെ മനസ്സെന്ത് മനസ്സാണ് ഇത് തിരിച്ചറിയാൻ ബോധമില്ലാത്തവന്റെ മനസ്സെന്ത് മനസ്സാണ് മുസ്ലിം സമൂഹത്തെ ആരെങ്കിലും കൈയ്യിലെടുക്കാൻ വന്നാൽ നമ്മൾ ആരെങ്കിലും കളിപ്പാവകളാക്കാൻ വന്നാൽ ഒന്ന് തിരിഞ്ഞു നിന്ന് മറുപടി പറയാൻ പറ്റുന്ന ഇവിടെ അബൂദർ റതി അള്ളാഹുത്തരാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സിറിയയിൽ ഡെമസ്കസിന്റെ ഭരണം കറക്കിയിരുന്ന വായവ്യത്തുൻ അബൂ സുഫിയാന്റെ ഭരണകാലഘട്ടമാണ് വായവ്യത്വൻ അബൂ സുഫിയാൻ ഭരണത്തിൽ അല്പം സാമ്പത്തികമായി ലാവിഷമായിട്ട് ചിലവാക്കും ഇത് അബൂത ഹൃദയതാവ് അനുഖം പിടിച്ചില്ല അബൂത ഹൃദയതാവ് അനക്ക് പാവങ്ങളെ പക്ഷത്തുനിന്ന് കൊണ്ട് ജനകീയനായിട്ട് പറഞ്ഞു ശരിയല്ല ആളുകൾ കുറച്ച് അദ്ദേഹത്തിന്റെ കൂടെ കൂടി സത്യത്തിൽ അഴിമതിയൊന്നും ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട ഒരു നന്മ പറഞ്ഞു എന്നേ ഉള്ളൂ ആ നന്മ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഭരിക്കുന്ന ഗവർണർക്ക് ഒരു ഭയം കാരണം ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ കൂടി കുഴപ്പമുണ്ടാവുമോ അങ്ങനെ ബഹുമാനപ്പെട്ടവർ ചെയ്ത പ്രവർത്തനം ഉടനെ തന്നെ ഗവർണർ മുവിയ ഒരു കത്തെഴുതി ബഹുമാനപ്പെട്ട അന്നത്തെ അമീറാകുന്ന അന്നത്തെ മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരിയാകുന്ന ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ തങ്ങൾക്ക് ഉസ്മാൻ ഉസ്മാനബിൻ അഫ്ഫാൻ തങ്ങൾക്ക് നേരേണ്ട എഴുതി കൊടുത്തു കത്ത് കത്ത് എഴുതി കത്തിലുള്ളത് അബൂദർ പ്രതി എന്നാ ഇവിടെ ഇരുന്നാൽ മഴ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന അഡ്ജസ്മെന്റ് ചെയ്തോളൂ അങ്ങോട്ടേക്കാണ് ഇങ്ങോട്ട് ആണു ആണുങ്ങൾ നേരെ ഇങ്ങോട്ടിരുന്നു എന്നാൽ സ്ത്രീകൾ അവിടെ ഇരിക്കും സർ എല്ലാവരും ഇത്തില്ലേ വേഗം നോക്ക് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കണം കാരണം മജ്ലി സിന്നൂറും അനുബന്ധമായ സമ്മേളനം ഒക്കെയാണ് ഞാൻ അല്പസമയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ലേ തന്നെ വൈകിയാൽ തുടങ്ങിയത് നിങ്ങൾ ശബ്ദം തകരാറുണ്ട് പനി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു യൂണിയൻ പക്ഷേ എങ്കിലും നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ് ഷാ അള്ളാഹ് അള്ളാഹു കബൂലാക്കട്ടെ മഴ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ പേഴിച്ചാൽ പിന്നെ ഇങ്ങനെ മഴ പെയ്യുക അതല്ലേ വലിയ പ്രശ്നം ഒന്നങ്ങൾ പെയ്തോട്ടേന്ന് വെച്ചാൽ മതിയായിരുന്നുണ്ട് കൊണ്ടിട്ട് വന്നാൽ മതിയായിരുന്നു ഏതായാലും അള്ളാഹു നമുക്ക് നല്ല മഴ വർഷിപ്പിച്ച് തരുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം ശരിക്ക് ശ്രദ്ധിക്കണം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറബ് ലോകത്തെ മുഴുവൻ ഈ തിന്മകൾ ഇങ്ങനെ വാഴുന്നത് എന്തുകൊണ്ടാണ് കാണുന്നത് മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഒരുപാട് ആളുണ്ടല്ലോ അതിൻ്റെ ചരിത്രവും ചിത്രവുമാണ് ഞാൻ പറയുന്നത് അബുദുർ റതി അള്ളാഹ് തനഖു ഖലീഫയുടെ എഴുത്തുമായി ആൾ വന്ന് അദ്ദേഹം ആ എഴുത്തിനെ മാനിച്ച് ഖലീഫയുടെ മുമ്പിൽ വന്നു ബഹുമാനപ്പെട ഉൻ മുനഫ റതി അള്ളാഹ് തനഖുവിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹം വന്നു ഉസ്മാൻ റതി അള്ളാത്തരം പറഞ്ഞു ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് നിങ്ങൾ അവിടെ ഭരണകൂടത്തിനെതിരെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടുവാണ് നിങ്ങളവിടെ ഭരണകൂടത്തെക്കുറിച്ച് എന്ത് അഭിപ്രായം പറഞ്ഞാലും ശരി അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് വീട് തരാം നിങ്ങൾക്ക് ജോലി തരാം നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാം നിങ്ങൾ ആദരണീയനായ വ്യക്തിത്വമാണ് പക്ഷേ അബൂദർ റതി അള്ളാഹു തനഖുനു അത് ഇഷ്ടപ്പെട്ടില്ല സ്വായപത്ത് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് നമ്മളിൽ ഇടപെടേണ്ട നമുക്കെല്ലാവരും തുല്യം അബൂദർ റദി അള്ളാഹു തനഖു ഈ പ്രശ്നത്തിൽ അല്പം കോപ്പിട്ടനായി അമീർ ഉൽ മോഹിനിന് ഉദ്മാ റതി അള്ളാഹു തനഖുനോട് വിയോജിച്ച് അദ്ദേഹം നേരെ മക്ക റോട്ടിലുള്ള മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിക്കുള്ള റബദ എന്ന സ്ഥലത്ത് പോയി ഏകാന്തവാസം നടത്തി ഒറ്റക്കവിടെ താമസിച്ച ആരും കൂട്ടിയില്ല ഒരു കാര്യത്തിനുമില്ല ഡമസ്കസ്ക് പോയതുമില്ല ഖലീഫ പറഞ്ഞത് കേട്ടതുമില്ല നിഷ്പക്ഷത പാലിച്ച് ഒറ്റപ്പെട്ട അവിടെ നിന്നു ഈ വിവരം ചോർന്ന് ഈ വിവരം കൂഫയിൽ കിട്ടി അവിടുന്ന് ഒരു പ്രതിവിപ്ലവ സംഘം വന്നു ഉസ്മാൻ റതി അള്ളാഹു തലഖുവിനെ കുരുക്കിൽപ്പെടുത്താൻ കരുതിക്കൊണ്ട് ഒരു സംഘം കടന്നു വന്നു ആ സംഘം കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ട അബൂദർ റതി അള്ളാഹു തലഖ് താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തി അദ്ദേഹം താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇസ്ലാമിൻ്റെ ഖലീഫയുമായി തമ്മിൽ തെറ്റിയിരിക്കുന്നു ഞങ്ങൾക്കറിയാം ഉസ്മാൻ അള്ളാഹു തലഖ് നിങ്ങൾ തവർ രണ്ട് തട്ടില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മാന്യനാണ് യോഗ്യനാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ നല്ല മതിപ്പുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് മുമ്പിൽ നിന്ന് തന്നാൽ നിങ്ങളൊന്ന് മുമ്പിൽ നിന്ന് തന്നാൽ ഞങ്ങൾ നിന്നെ പിറകെ നിങ്ങളെ പറയേണ്ടത് മഹാനായ ഉസ്മാൻ അള്ളാഹുത്തലഹുനെ അവർ വന്നുകൊണ്ട് അദ്ദേഹത്തോട് വളരെ മനോഹരമായി പറഞ്ഞു ആ മനോഹരമായ വാക്ക് കേട്ടുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് മുസ്ലിം മുമ്പത്ത് കേൾക്കണം മഹാനവർ പറഞ്ഞ വാക്കെന്താ അദ്ദേഹം പറഞ്ഞ പ്രതിഭാസമ്പന്നനായ മനുഷ്യൻ പറഞ്ഞൊരു വാചകമുണ്ട് ശ്രദ്ധിക്കണേ വളരെ ഗൗരവത്തോടു കൂടി ബഹുമാനപ്പെട്ട തങ്ങളെ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ അല്പസമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തങ്ങളും എത്തി മജ്ലിണ്ട് മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ എന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കിയത് ഇവര് വിചാരിച്ചത് ഉസ്മാൻ അതി അള്ളാഹു തനഃഖും ഇദ്ദേഹവും നമ്മൾ വിദ്വേഷം കൊണ്ട് സ്വാഭാവികമായും ആ വിദ്വേഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ പിടിച്ചിട്ട് നേതാക്കിയിട്ട് ഭരണ തട്ടിമറിക്കാമെന്നാണ് എന്നാൽ ഇവർ വന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞ് കേട്ടാളാവുമ്പോൾ ഇവർക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ ഉദ്ദേശം നടക്കും ഉസ്മാൻ റതി അള്ളാഹു തനഖു തിരിഞ്ഞു നിന്നിട്ട് അവരോട് പറഞ്ഞ ബഹുമാനപ്പെട്ട അബൂത്തർ റതി അള്ളാഹു തനഹു തിരിഞ്ഞു നിട്ട് അവരോട് പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഞാനും ഉസ്മാൻ റതി അള്ളാഹു തനഖും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ശരിയാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അതെന്റെ വ്യക്തിപരം ഉസ്മാൻ റതി അള്ളാഹു തനഖും മുസ്ലിമീങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയാണ് മുസ്ലിമീങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയാണ് ഉസ്മാൻ തങ്ങൾ ഞാൻ അദ്ദേഹത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ കേട്ടത് ഞാൻ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് പോന്നത്യാസം വേറെ എന്നിട്ട് അദ്ദേഹം മുറിച്ച് വല്ലാഹി പടച്ച സത്യം അന്ന ഉസ്മാന എന്റെ ഖലീഫയാകുന്ന ഉസമാന്തങ്ങൾ എന്നെ ഒരു കുരിശിന്മേൽ തറക്കാൻ ഉത്തരവിട്ടാൽ അബൂതറിനെ കൊണ്ടുപോയി നിങ്ങൾ ഒരു കുരിശിൽ ഉസ്മാൻ ഉസമാന്തങ്ങൾ പറഞ്ഞാൽ ും പറഞ്ഞു എന്തിനാത്യൻ്റെ ഭരണാധികാരി ഉദ്ധമാന്തങ്ങൾ എന്നെ കുരിശിൽ തറക്കാൻ ഉത്തരവിട്ടാൽ സമയത്തു ഞാൻ കേൾക്കും വ അഴുത്തു ഞാൻ അനുസരിക്കും വ റീത്തു ഞാൻ തൃപ്തിപ്പെടും സബുത്തു എനിക്കത് മതിയടാ എന്നിട്ട് പറഞ്ഞു നാളെ പരലോകത്ത് എനിക്കതുകൊണ്ട് പുണ്യം കിട്ടുമെന്ന് ഞാൻ കരുതുകയാണ് അതിലാണ് എനിക്ക് ഹൈറെന്ന് ഞാൻ കരുതുകയാണ് എന്താ ഈ പറഞ്ഞ വാക്കൊന്ന് ചിന്തിച്ചു നിങ്ങള് നമ്മളാണെങ്കിൽ നേതാവാക്കാമെന്ന് അപ്പ കുപ്പായ ചിലപ്പോൾ നേരത്തെ തുന്നി വെച്ച കുപ്പായ ഉണ്ടാവും അതിനാണ് കേറും എന്താ കാരണം നമുക്ക് നേതാവാകാൻ അവസരം കിട്ടിയാൽ മതിയാവും നേരെ മറിച്ച് ചബൂതറിന് തങ്ങൾ തിരിഞ്ഞിട്ട് പറഞ്ഞ മറുപടി ഉസ്മാൻ തങ്ങളും ഞാൻ നമ്മുടെ അഭിപ്രായം വ്യക്തിപരം ദീനിന്റെ വിഷയം വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ എന്നാൽ ലോകത്തൊരു മുസ്ലിം പ്രശ്നം ഉണ്ടാവില്ല മുസ്ലിമങ്ങൾ തമ്മിൽ ഭിന്നിച്ചപ്പെടാ ലോകത്ത് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ദീനന്റെ വിഷയത്തിൽ തർക്കിച്ചപ്പെടാ സമൂഹത്തിൽ അപകടം ഉണ്ടായത് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മൊത്തം ഊമ്മിനങ്ങൾ മനസ്സിലാക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ മജലിസൻ നൂറുമുണ്ട് അയാൾക്ക് തങ്ങളും എത്തിയിട്ടുണ്ട് ഇനി ഞാൻ ദുർഘിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് എനിക്ക് ശാരീരികമായ അല്പം വിഷമുണ്ട് ഞാൻ വന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷം ഓർത്തുകൊണ്ട് വന്നതാണ് എന്റെ മുത്തം ഓമ്മിനങ്ങളാകുന്ന ഈ സദസ്സിലെ പ്രിയപ്പെട്ട സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ സന്ദർഭം ശരിക്ക് ചൂഷണം ചെയ്യണം ഇപ്പൊ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല ടൈമാണ് കുട്ടികളുടെ മനസ്സ് നന്നായി കുട്ടികളെ നിങ്ങളെ ശരിക്ക് അംഗീകരിക്കുന്ന മക്കളായി മാറണമെങ്കിൽ ഇപ്പോൾ വാഫി കോഴ്സിന്റെ സമയമാണ് എഴുതിച്ചോ വാഫി സിലബസ് അല്ലെങ്കിൽ വഫിയ സിലബസ് ദാർഹുദ സിലബസിന് വരും റമദാൻ കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരുപാട് ജാമ്യയുടെ ജൂനിയർ കോളേജ് അതുപോലെ തന്നെ രണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനം ഇവിടെയുള്ള സ്ഥാപനം പോലെ ഇന്ന് ഭൗതികവിദ്യക്കൊപ്പം മതവിദ്യ കൊടുക്കാതിരുന്നാൽ കുട്ടികൾക്ക് അപകടമാണ് മതവിദ്യയോടൊപ്പം വിദ്യ കൊടുത്തിരിക്കണം കുട്ടികൾക്ക് അത് കൊടുക്കാഞ്ഞാൽ വലിയ അപകടമാണ് ഇന്നത്തെ സാമൂഹ്യ ചിത്രം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരു സംഭവം പത്രത്തിൽ വായിച്ചില്ലേ മാലിന്യമെൻ്റെ കൊലപാതകമല്ലേ ഞാൻ പറയുന്നത് അതിനേക്കാൾ വലിയ ഗൗരവമുള്ള വിഷയമാണ് മാലിന്യമെൻ്റെ കൊലപാതകം ഗൗരവം തന്നെ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയം ഒരു പത്രത്തിൽ വന്നിരുന്നു വാട്സാപ്പിൽ ഒന്ന് രണ്ട് തവണ വന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നെനിക്കറിയില്ല നല്ലൊരു മുസ്ലിം കുടുംബം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മക്കളവസ്ഥ കൽവു പോയിട്ട് നമ്മുടെ ജീവിതം തന്നെ എവിടെയാണെന്ന് ചിന്തിക്കണം നല്ലൊരു മുസ്ലിം കുടുംബം ഭർത്താവ് വിദേശത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളും കുട്ടികളുമായി നാട്ടിൽ ജീവിക്കുന്ന നല്ല കുടുംബത്തിലെ കുടുംബിനി ആ കുടുംബിനി ഒരു സുപ്രഭാതത്തിൽ ഗർഭിണിയാവുകയാണ് ചിന്തിക്കേണ്ട നിങ്ങൾ ഒരിക്കലും മോശം പറയിപ്പിക്കാത്ത നല്ല കുടുംബം ഇസ്ലാമിക കുടുംബം ആർക്കും എതിരഭിപ്രായമില്ല ഇവർ ഒരു അസ്വസ്ഥത തോന്നിയപ്പോൾ ഡോക്ടറെടുത്ത് നിന്ന് പരിശോധിച്ചപ്പോൾ ഭ്രൂണം വളരുന്ന വയറ്റിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭർത്താവിനെ വിദേശത്ത് വിവരമറിച്ച് ഭർത്താവ് വന്നു ഭർത്താവിനും വിശ്വാസമില്ല കാരണം അങ്ങനത്തെ ഒരു ദുർനടപടി കുടുംബവുമല്ല അവർക്ക് തമ്മിൽ വിശ്വാസക്കുറവുമില്ല ഒരു നിലക്കും സംഭവിക്കാൻ ചാൻസ് ഇല്ല മറിയം ബി വി പ്രതിയാവ് തലാൻ കക്ക് ഗർഭം പോലെ തോന്നുന്നത് ആകെ ബേജറായി സത്യത്തിൽ അവർക്ക് ഒരു പിടുത്തവും കിട്ടാതെ അവർ വളരെ പ്രയാസപ്പെട്ട് സ്ത്രീക്കും അറിയില്ല ആർക്കും അറിയില്ല അവസാനം ഞാൻ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചു കാരണം അവിടെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ പറഞ്ഞു പത്രത്തിൻ്റെ വ്യക്തമായ രൂപം വ്യക്തമായിട്ടില്ലെങ്കിൽ രൂപമുണ്ടായിരുന്നു അവസാനം അവർ കണ്ടെത്തി ഇവരുടെ വീട്ടിൽ ഇവരുടെ പ്രിയപ്പെട്ട ഒരു മൂത്ത മകനുണ്ട് അവൻ ഹോ കോളേജ് ഹോസ്റ്റലാണ് പഠിക്കുന്ന കോളേജ് ഹോസ്റ്റലാണ് ഈ കുട്ടി അടിമയാണ് എന്നൊരു വിവരം കിട്ടി മയക്കുമരുന്നിന് അടിമയാണ് അവൻ അത് അവന്റെ കൂട്ടുകാരെ കയ്യിൽ നിന്നും ചോറ് കിട്ടി നാട്ടിൽ വരുമ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മദ്യപാനികളുണ്ടാവും കല്ല് കുടിക്കുന്ന ആൾക്കാർ കല്ല് കുടിക്കുന്ന സമയത്ത് കുഴപ്പമുണ്ടാക്കും അല്ലാത്ത സമയത്ത് ഇത്ര മാന്യം ദുന്യാവിൽ വേറെ ആരുണ്ടാവില്ല എന്തോരം നല്ല പെരുമാറ്റമായിരിക്കും എന്നറിയാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ നോക്ക് മയക്കുമരുന്ന് നോക്കുന്ന ചെറുപ്പക്കാരും മയക്കുമരുന്ന് അടിക്കുമ്പോളെ അല്ലാത്ത സമയത്ത് നല്ല മക്കളായിരിക്കും ഇത്ര സോലഹികങ്ങളായ മക്കൾ വേറെ ആണ്ടാവില്ല നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ട് നിർച്ചക്കും വഴിപാട് ഒരു മുമ്പിൽ ഉണ്ടാവും ചോറ് കൊടുക്കാണ്ടാവും കഴിഞ്ഞിട്ട് പോയി കള് കുടിക്കുകയും ചെയ്യും നിസ്കരിക്കാനും ചിലപ്പോൾ ഒന്നാം സെഫർ ഉണ്ടാവും ചില ആൾക്കാർ ഈ ചെറുപ്പക്കാരൻ നല്ലൊരു കുട്ടിയായിരുന്നു പക്ഷെ മയക്കുമരുന്നടിമേ ഇവൻ്റെ ബന്ധുവായ ഒരാൾ ഇവനെ കൊണ്ടുപോയി ഒരു അടുത്ത് കൗൺസിലിങ്ങിന് വിധേയാക്കി ആ മനശാത്രജ്ഞൻ പാടുപെട്ട് മണിക്കൂറുകളോളം ഈ കുട്ടിയെ ശരിക്കും ഇരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് അവൻ്റെ മനസ്സും തുറപ്പിച്ചു ഈ കുട്ടി തുറന്നാണ് പറഞ്ഞു അവൻ അവധിക്ക് വീട്ടിൽ വന്ന സമയത്ത് മയക്കുമരുന്ന് അടിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉമ്മ കടിക്കുന്ന ഭക്ഷണത്തിൽ മയക്കുമരുന്ന് ചേർത്തി കൊടുത്തിട്ട് ഉമ്മാനം മയക്കിക്കിടത്തിയതാ ബാക്കി പറയണ്ടല്ലോ ഈ സത്യം ആ കുട്ടി തന്നെ തുറന്നു പറഞ്ഞു ആ കുടുംബത്തിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ ആ ബാപ്പാക്കാൻ മോനെ ഒഴിവാക്കാൻ പറ്റുമോ ആ ഉമ്മാക്കാ മോനെ തള്ളി പറയാൻ പറ്റുമോ നാട്ടുകാരുടെ വിവരം പറയാൻ പറ്റുമോ എന്താ നമ്മളെ മക്കൾ എത്തി നിൽക്കുന്ന അവസ്ഥ അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരുക്ഷിക്കട്ടെ നല്ലോണം ശ്രദ്ധിച്ചുകൂടി കാലഘട്ടത്തിന്റെ പോക്ക നമ്മൾ കൽപ്പു ശുദ്ധീകരിക്കുന്ന ക്ലാസ് എടുക്കുമ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ എന്താ കാരണം മക്കൾക്ക് ദീനി തെർഭിയത്ത് കൊടുക്കാത്തതുകൊണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ ഒരു സമ്മേളനത്തിന് വേണ്ടി വീരാശപ്പേട്ട പോയി കൊടകിലെ നമ്മുടെ സംഘടനാ പ്രവർത്തനം ഒരു പരിപാടി ആ പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ റേഞ്ച് ജമിയത്ത് ഉൽ പ്രസിഡന്റ് ഇസ്മായിൽ മുസ്ലിം അദ്ദേഹം മലപ്പുറം ജില്ലക്കാരൻ പറപ്പൂർ സ്വദേശിയായ കോട്ടക്കൽ അദ്ദേഹം കണ്ണിങ്ങനെ നിറച്ചിട്ടൊരു ഇഹ്ലാസുള്ള മനുഷ്യൻ എന്നോട് പറഞ്ഞു സങ്കടം കാവേരി കോളേജ് പ്ലസ് ടുവിൻ്റെ മേലെ കുട്ടികൾ പഠിക്കുന്ന കോളേജ് അല്ലേ നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം അമുസ്ലിം ആണെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ ധാരാളം ഈ ധാരാളം മുസ്ലിം പെൺകുട്ടികളുടെ ആ കോളേജ് ആ കോളേജിൽ മാനേജ്മെന്റ് ഒരു നിയമം കൊണ്ടുവന്നു ശിരോവസ്ത്രം പാടില്ല തലമറിച്ച് മക്കനിട്ട് വരാൻ പാടില്ല രക്ഷിതാക്കൾ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ച് രക്ഷിതാക്കളുടെ സമിതി ഉണ്ടാക്കി നേരെ ചെന്ന് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരെ കണ്ടു അവരെ കണ്ട് സംസാരിച്ചപ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു നിങ്ങളതിൽ യാതൊരു കുഴപ്പമുണ്ടാക്കണ്ട ഞങ്ങൾ നിങ്ങളെ കുട്ടികളെ വിളിച്ചു കൂട്ടി അവരോട് ചോദിച്ചിട്ട് വേണ്ടത് ചെയ്യാം കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വന്നോട്ടെ ഞങ്ങൾക്ക് വാശിയില്ല സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കല്ലേ സമരം ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു പിരിഞ്ഞു അങ്ങനെ ഇവർ രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടി കുട്ടികളെ മുഴുവൻ വിളിച്ചുകൂട്ടി ആ സ്ഥാപനത്തിലെ മുഴുവൻ മുസ്ലിം പെൺകുട്ടികളെയും വിളിച്ചുകൂട്ടി ആ സ്ഥാപനത്തിലെ മുഴുവൻ മുസ്ലിം പെൺകുട്ടികളെയും വരില്ല തുടങ്ങിക്കോളൂ നിങ്ങൾ വന്നു നിരാശനാവണ്ട കാരണം ഇത് നമ്മുടെ പാരമ്പര്യല്ലേ എല്ലാവരും അവനെ കഴിയുന്ന രീതിയിൽ എന്താണോ കൊടുക്കാൻ കഴിയുന്നത് അത് ബിസ്മി ചൊല്ലിയതിലേക്ക് കൊടുക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും പറക്കത്ത് ചെയ്യട്ടെ എല്ലാവരും എൻ്റെ കയ്യിലുള്ള നല്ല നോക്കിയിട്ടുള്ളൂ ബിസ്മിനെ വരുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനമായി കാര്യം കൂടി പറയട്ടെ അങ്ങനെ ചുരുക്കത്തിൽ ആ കോളേജിലെ ഹാളിൽ മുഴുവൻ കുട്ടികളും വിളിച്ചു കൂട്ടി പത്തുനോറ് മുസ്ലിം പെൺകുട്ടികൾ വിളിച്ചു കൂട്ടിയിട്ട് പ്രിൻസിപ്പളും ബന്ധപ്പെട്ട ആൾക്കാരും ചോദിച്ചുത്രേ നിങ്ങളെ കൂട്ടത്തിൽ ഈ സ്കൂളിലേക്ക് ഈ കലാലയത്തിലേക്ക് കോളേജിലേക്ക് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്ന നിർബന്ധമുള്ള മുസ്ലിം പെൺകുട്ടികൾ ആരാന്ന് ചോദിച്ചു അദ്ദേഹം ആവർത്തി ചോദിച്ചപ്പോൾ മൂന്ന് പെൺകുട്ടികൾ എഴുന്നേറ്റ് അത്ര ബാക്കി ആർക്കും വേണ്ട വെറും മൂന്ന് പെൺകുട്ടികൾക്ക് വേണ്ടു വേറെ ആർക്കും വേണ്ട മൂന്ന് പെൺകുട്ടികൾ മാത്രം എഴുന്നേറ്റപ്പോൾ അവരെ തീരുമാനിച്ചു ഭൂരിപക്ഷം ഇല്ല ശിരവസ്ത്രം ബാൻ ചെയ്തു ഇനി എന്താ പറയാ എന്താ ഇവർ പറയാൻ കാരണം മറ്റൊന്നുമല്ല അവർക്കറിയാം ഈ കുട്ടികൾക്ക് ഇത് എന്ന് കുട്ടികളെ മനസ്സിൽ നിന്ന് വിവരം അറിഞ്ഞിട്ട് അവർ ചെയ്യുന്നത് അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കള് മനസ്സിലാക്കണം തിരിച്ചു പോകാൻ ഒരു കാലത്താണ് നമ്മളിപ്പോഴത് കാലത്തിന്റെ അവസാനത്തിൽ ലക്ഷണമാണിതൊക്കെ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കി ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തെ നിങ്ങൾ പേടിക്കണേ ആ ദിവസം നല്ല നിലക്ക് മടങ്ങണമെങ്കിൽ നമ്മുടെ കൽബ് ശുദ്ധീകൃതമാകണം നമ്മുടെ ഹൃദയം ശുദ്ധീകൃതമാകണം ആ ഹൃദയത്തിന്റെ ദ ഉൽ കൽബിൽ ഒന്നാണ് ദിക്കറികൾ അതുപോലെ തന്നെ ഇവിടെ ചൊല്ലാൻ പോകുന്ന മജ്ലിസെണ്ണൂർ എന്താ മജ്ലിസുണ്ണൂർ നിങ്ങൾ മനസ്സിലാക്കിയത് നല്ല നെയ്യത്തിൽ ഒരാൾ ചൊല്ലിയാൽ കൊണ്ട് മജിലിസർ ചെല്ലിയാൽ മോയിൻകുട്ടി വൈദ്യൽ ബദറുക്കു പറയപ്പോൾ അതിന്റെ തുടക്കത്തിൽ എഴുതി ഒരുത്തൻ കോനിൽ ഉള്ളൂറപ്പിയിലൊരു വിരുദ്ധമേത് കിട്ടും ഉത്തരം അജിലായി നല്ല നിലക്ക് മജിസന്നൂറിൽ ബദരീങ്ങളെ നാമം വിളിച്ചാൽ എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടെ ബദരീങ്ങളെ ഹാജറാകും നിങ്ങൾക്ക് വേണ്ടത് അവർ ചെയ്തു തരാൻ കെൽപ്പ് അവർക്കുണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുകയും വസീല തേടുകയും വേണേ വസീല തേടിയാലേ മനുഷ്യന് പടച്ചിറപ്പിലേക്ക് അടുക്കൂ ഹൃദയ വിശുദ്ധി കൊണ്ടേ പടച്ചിറപ്പിലേക്കടുക്കൂ ഹൃദയ വിശുദ്ധിക്ക് ബദരിങ്ങൾ അസ്മാ പ്രധാനമാണ്

എന്തൊക്കെ നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ആരൊക്കെ ഹേദറായോ ബദലീങ്ങളുടെ ഹക്ക് ഞങ്ങൾക്ക് കൊണ്ട് അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ മുസ്ലിം ഉമ്മത്ത് ഇന്ന് വലിയ പ്രതിസന്ധിയില്ല ഇന്ത്യയിലും ലോകത്തും മുസ്ലിം ഇങ്ങനെ വലിയ പ്രതിസന്ധിയില്ല അള്ളാഹുവേ ലാലിമീങ്ങളെ ശരണെ തടുക്കാൻ ഞങ്ങൾക്ക് നീ കരുത്ത് തരണേ തമ്പുരാനെ